أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى جميع الأنبياء والمتقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أيحسبون أنما نمدهم به من مال وبنين نسارع لهم في الخيرات بل لا يشعرون. إن الذين هم من خشية ربهم مشفقون، والذين هم بآيات ربهم يؤمنون، والذين هم بربهم لا يشركون، والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. أولئك يسارعون في الخيرات وهم لها سابقون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. لسلامة الدنيا خصال أربع، غفر لجهل القوم منك تجهلا، وتكون من سيب الأناس يا عيسى، ولسيب نفسك للأناس باذلا. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, നമ്മുടെ വഅദിന്റെ ആറാം ദിവസമായ ഇന്ന് ഇതുവരെ നാം പറഞ്ഞു വന്ന ഹദീസിന്റെ അടുത്ത ഭാഗമാണ് സംസാരിക്കുന്നത്. നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് മഹ്ശറിൽ സ്പെഷ്യൽ തണൽ കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകൾ. ഒന്ന്, നീതിപൂർവം ഭരണം നടത്തിയ വ്യക്തി. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ. വേറെ ഒന്ന്, പള്ളികളുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള ആള്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിൽ തന്നെ നിലനിന്ന് സ്നേഹത്തിലായി മരണപ്പെടുകയും ചെയ്തവർ. ഇന്നലെ നാം സംസാരിച്ചിരുന്നത് رجل دعته امرأة ذات منصب وجمال فقال إني أخاف الله. തെറ്റായ പ്രവൃത്തി ചെയ്യാൻ സൗന്ദര്യവതിയായ തറവാട്ടുകാരിയായ സ്ത്രീ അങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞ വ്യക്തി. ആകയാൽ ഈ സംസാരിച്ച എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിന് സമർപ്പിക്കുകയും മറ്റുള്ള ഭൗതികമായ വിഷയങ്ങളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് അകന്നു നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ വിഷയങ്ങൾ മുഴുവനും നമ്മെ പഠിപ്പിക്കുന്നത്. ഭരിക്കുന്ന വ്യക്തി നീതി കാണിച്ചില്ലെങ്കിലും ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നതുകൊണ്ട് അനീതി കാണിക്കാൻ വളരെ സാധ്യതയുണ്ടാകും.
അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ നീതി പുലർത്തുന്ന ഭരണാധികാരി. ആ ഭരണം വീട്ടിലെ ഭരണമായാലും നാട്ടിലെ ഭരണമായാലും എല്ലാ ഭരണം നീതിപൂർവകമാകണമെന്നാണ് നാം ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ സാഹചര്യം തെറ്റ് ചെയ്യാൻ അനുകൂലമാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടതുകൊണ്ടവൻ ഇബാദത്തിൽ മുഴുകുന്നു. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. എല്ലാം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്, അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള വിഷയങ്ങളാണ്. ഇതുവരെ പറഞ്ഞ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി ഇൻഷാഅല്ലാഹ് ഇന്ന് പറയുന്നു നാളെ പറയുന്നു അങ്ങനെ തന്നെയാണ് വിഷയം. ഇതിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ورجل ഒരു വ്യക്തി തസദ്ദഖ ബിസദഖത്തിൻ, അദ്ദേഹം ഒരു മഹത്തായ ധർമ്മം ചെയ്തിരിക്കുന്നു, അദ്ദേഹം ഒരു ധർമ്മം ചെയ്തിരിക്കുന്നു, ആ ധർമ്മം ഫഅഖ്ഫഅഹാ, അദ്ദേഹം അത് ഗോപ്യമായി മറച്ചു വെച്ചിരിക്കുന്നു, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അദ്ദേഹത്തിന്റെ വലങ്കൈ ചെലവഴിച്ചത് ഇടങ്കൈ അറിയാത്ത വിധം ആരും അറിയാൻ വേണ്ടി അല്ല, പേര് വിളിച്ച് പറയാൻ വേണ്ടി അല്ല, പത്രത്തിൽ കാണാൻ വേണ്ടി അല്ല, ജനങ്ങൾ പുകഴ്ത്താൻ വേണ്ടി അല്ല, മറിച്ച് കൊടുത്തവനായ രാജാവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ സംതൃപ്തിയോടെ വലിയ ധർമ്മം ചെയ്തിരിക്കുന്നു. വലിയ ധർമ്മം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം കുറെ സംഖ്യ ഉണ്ടാവുക എന്നല്ല, ചെറിയ സംഖ്യ വലിയ ധർമ്മമാണ്. കൊടുക്കുന്ന വ്യക്തിയുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ചാണ് വലിയതും ചെറിയതും ആകുന്നത്. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ വെറും 10 രൂപ കൊടുത്താൽ അത് വലിയ ധർമ്മമാണ്. വലിയ ഒരു പണക്കാരൻ 1 ലക്ഷം രൂപ കൊടുത്താൽ അത് വലിയ ധർമ്മമൊന്നും അല്ല. അപ്പൊ സംഖ്യയുടെ വലിപ്പം അല്ല, വ്യക്തിയുടെ വലിപ്പമാണ് സാമ്പത്തിക രംഗത്ത് എപ്പോഴും ധർമ്മത്തിന്റെ വലിപ്പവും ചെറുപ്പവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അയാൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് എന്ന് ചിലരെ സംബന്ധിച്ച് പറയും, പക്ഷെ അദ്ദേഹത്തിന് എത്ര വരുമാനമുണ്ട് എന്ന് കൂടി ചിന്തിച്ചിട്ട് വേണം അദ്ദേഹത്തിന്റെ കൊടുതി വലുതോ ചെറുതോ എന്ന് തീരുമാനിക്കാൻ. അല്ലാതെ സംഖ്യയുടെ വലിപ്പം അല്ല. ഇരിക്കട്ടെ, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആർക്കും തണൽ ലഭിക്കാതെ വിയർപ്പിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പെഷ്യലായ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞത് ധർമ്മം ചെയ്യുന്നവർക്കാണ്. അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലങ്കൈ കൊടുത്തത് ഇടങ്കൈ അറിയാത്ത വിധം കൊടുക്കുന്നവർ എന്നാ. ഇങ്ങനെ പറയുമ്പോ ചിലർക്കൊരു ധാരണ ഉണ്ടാവും, പരസ്യമായിട്ട് കൊടുത്താൽ പ്രതിഫലം കുറഞ്ഞു പോവും, കിട്ടൂല എന്നൊരു ധാരണ ഉണ്ടാകരുത്. അത് ശരിയല്ല. പരസ്യമായി കൊടുത്താലും അള്ളാഹു പ്രതിഫലം തരും, രഹസ്യമായി കൊടുത്താലും അള്ളാഹു പ്രതിഫലം തരും. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഒരല്പവും അത് മറ്റൊരാൾ അറിയണം അല്ലെങ്കിൽ കാണണം അല്ലെങ്കിൽ കേൾക്കണം എന്ന യാതൊരു ചിന്തയും ഇല്ലാതെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത്. സഹീഹുൽ ബുഖാരിയിൽ ബാബു സദഖത്തുൽ അലാനിയ, പരസ്യമായി ധർമ്മം ചെയ്യുന്നതിന്റെ ബാബ് എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെയുണ്ട്. ആ അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ആയത്താണ് ഉദ്ധരിക്കുന്നത്. വഖൗലുഹു അസ്സ വജല്ല അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അതെ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വേറെ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ധർമ്മം ചെയ്യുന്നവർ. അത്തരം ധർമ്മം ചെയ്യുന്നവരെ സംബന്ധിച്ച് അല്ലാഹു അവന്റെ ഖുർആനിൽ തന്നെ നമ്മെ പഠിപ്പിച്ചു, അതേ അല്ലദീന യുൻഫിഖൂന അംവാലഹും
ബില്ലൈലി വന്നഹാരി സിർറൻ വഅലാനിയ, രാത്രിയിലും പകലിലും രഹസ്യമായും പരസ്യമായും അവനവന് അള്ളാഹു കൊടുത്തതിൽ നിന്ന് നല്ല കാര്യത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ഉണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമില്ല, അവർക്ക് ഭയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകുന്നു, അവർക്ക് ദുഃഖമില്ല, ഭയമില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളായ ഔലിയാക്കൾ, അവർക്ക് യാതൊരു പേടിയും ഇല്ല, അവർക്ക് യാതൊരു ദുഃഖവും ഇല്ല. അതേ വാചകം തന്നെയാണ്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് രാത്രിയിലും പകലിലും രഹസ്യമായും പരസ്യമായും രണ്ടിനും അദ്ദേഹം പ്രത്യേകത കാണുന്നില്ല. പരസ്യമായി കൊടുക്കുമ്പോ പ്രത്യേകം ഒരു സന്തോഷമില്ല, രഹസ്യമായി കൊടുക്കുമ്പോ മനസ്സിന് അതാരും അറിഞ്ഞില്ലല്ലോ എന്ന ചിന്തയില്ല. മറിച്ച് കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ആ നിലക്ക് രഹസ്യമായി കൊടുക്കുന്നവർ, പരസ്യമായും കൊടുക്കുന്നവർ, രാത്രിയിലും കൊടുക്കുന്നവർ, പകലിലും കൊടുക്കുന്നവർ, അങ്ങനെ ചെലവഴിക്കുന്നവർ, അല്ല പറയുന്ന ഫലഹും അജുറുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് അവരുടെ പ്രതിഫലം ഉണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല. വലഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരും അല്ല. അല്ലാഹുവിങ്കിൽ ഭയത്തിനോ ദുഃഖത്തിനോ അവകാശമില്ലാത്തവർ. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിന്റെ വചീനെ കരുതി ധർമ്മം ചെയ്യുന്നവർ. ഖുർആൻ എത്രയോ സ്ഥലത്ത് ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമു സ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയത യർജൂന തിജാരതൻ ലം തബൂർ. അവിടെയും അല്ലാഹു പറയുന്ന രഹസ്യമായി കൊടുക്കുന്നവരും പരസ്യമായി കൊടുക്കുന്നവരും നിസ്കാരം ഉറക്കു നിർവഹിക്കുന്നവരും അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരും യർജൂന തിജാരതൻ ലം തബൂർ, നഷ്ടപ്പെടാത്ത കച്ചവടം പ്രതീക്ഷിച്ച് വലിയ ലാഭം കൊയ്യുന്നവരാണവർ. ലിയുവഫിയഹും ഉജൂറഹും, അവർക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു വീട്ടിക്കൊടുക്കും. വയസീദുഹും മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ അല്ലാഹു അവർക്ക് വർദ്ധനമായി കൊടുക്കും. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹു ധാരാളം മാപ്പ് കൊടുക്കുന്നവനാണ്. ധർമ്മം ചെയ്യുന്നവന്റെ പാപം പൊറുക്കപ്പെടും, ധർമ്മം ചെയ്യുന്നവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടും. അല്ലാഹു തആല അവന്റെ പൊരുത്തം കരുതി കൊടുക്കുന്നവന് പകരം ധാരാളം കൊടുക്കുന്നവനാണ്. ആ വാക്കിന്റെ അർത്ഥം വലിയ നന്ദിയുള്ളവനാണെന്നത്രേ. അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വാചകമാണ്. വാസ്തവത്തിൽ അല്ല തന്നതിൽ നിന്നാണ് കൊടുക്കുന്നത്. അതിൽ അല്ല പ്രത്യേകം നന്ദി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ അർത്ഥം അല്ല ധാരാളം കൊടുക്കുന്നവനാണെന്നാണ്. വേറൊരായത്തിൽ അല്ല പറയുന്നു, വല്ലദീന സബറു വജ്ഹി റബ്ബിഹിം വഅഖാമു സ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയതൻ വയദ്റഊന ബിൽഹസനത്തി സയ്യഅ ഉലൈക ലഹും ഉഖബദ്ദാർ. ക്ഷമിച്ചു നിൽക്കുന്നവർ. ഇന്നലെ നാം പറഞ്ഞില്ലേ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ അല്പം ക്ഷമയുള്ളവർക്ക് മാത്രം സ്വീകരിക്കാൻ കഴിയുന്നതും ക്ഷമയില്ലാത്തവർക്ക് പ്രയാസമായി തോന്നുന്നതുമായ ചില കാര്യങ്ങൾ, ശ്ലീലവും അശ്ലീലവും എന്ന വിഷയം അധികരിച്ച് ഇന്നലെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വളരെ കടുപ്പമാണെന്ന് ചിലർക്ക് തോന്നിപ്പോകും. പക്ഷേ ക്ഷമിച്ച് നിൽക്കുന്നവനാണ് വിജയം കൈവരിക്കുന്നവൻ. അന്യപെണ്ണിലേക്ക് നോക്കാതെ, അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കാതെ, ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കാതെ, അനാവശ്യം സംസാരിക്കാതെ, അനാവശ്യത്തിൽ ഇടപെടാതെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് അല്ലാഹു പറയുന്നത്, വല്ലദീന സബറു, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം,
അവർ കരുതുന്നതും ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും തേടുന്നതും അള്ളാഹുവിന്റെ പൊരുത്തമാണ്. അള്ളാഹുവിനെ കാണണം എന്ന ആശയാണ്. അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടണം എന്ന ചിന്തയാണ്. നിസ്കാരം ഉറക്ക് നിർവഹിക്കുന്നവർ അതോടുകൂടെ നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവർ ക്ഷമിച്ചു നിന്ന് നോമ്പെടുക്കുന്നു, ക്ഷമിച്ചു നിന്ന് ജീവിക്കുന്നു, കൃത്യമായി നിസ്കരിക്കുന്നു, നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നു. സിറം രഹസ്യമായി ആരും അറിയാതെ കൊടുക്കുന്നു, വലാനിയ പരസ്യമായിട്ടും കൊടുക്കുന്നു. രഹസ്യം പരസ്യം എന്ന വ്യത്യാസം ഇല്ല. അങ്ങനെ ചെലവഴിക്കുന്നവർ ഇങ്ങോട്ട് തെറ്റ് ചെയ്യുന്ന ആളുകളോട് അങ്ങോട്ട് തെറ്റ് ചെയ്യാതെ തെറ്റിന് പകരം നന്മ കൊണ്ട് പ്രതികരിക്കുന്നു. അവരുടെ പ്രതികരണം ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് ചീത്ത പറയലല്ല, ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയലല്ല, ഇങ്ങോട്ട് ദീപത്ത് പറഞ്ഞാൽ അങ്ങോട്ട് ദീപത്ത് പറയലല്ല, ഇങ്ങോട്ട് കുറ്റം പറഞ്ഞാൽ അങ്ങോട്ട് കുറ്റം പറയലല്ല, ഇങ്ങോട്ട് കല്ലെറിഞ്ഞാൽ തിരിച്ച് കല്ലെറിയലല്ല. പിന്നെയോ അവരെ പ്രതികരിക്കുന്ന സ്വഭാവം നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുന്നു. ചീത്ത പറയുന്നവൻ നന്നാകാൻ പ്രാർത്ഥിക്കുന്നു, കുറ്റം പറയുന്നവൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു, അതേ അക്രമം ചെയ്യുന്നവൻ അള്ളാഹു നല്ലത് ചെയ്യാനുള്ള ഭാഗ്യത്തിന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കുന്നവർ ഉലൈക്കലഹും ഉഖബദാർ. ക്ഷമ അള്ളാഹുവിന്റെ വജിഹിനക്കരുതിയുള്ള പ്രവർത്തനം. നിസ്കാരം മുറക്ക് നിർവഹിക്കൽ, അള്ള കൊടുത്തതിൽ ചെലവഴിക്കൽ, പരസ്യമായും രഹസ്യമായും ചെലവഴിക്കൽ, നന്മ കൊണ്ട് തിന്മയെ പ്രതികരിക്കൽ. ഈ അഞ്ച് കാര്യമുണ്ടെങ്കിൽ ഖുർആൻ പറയുന്നു ലഇക്കലഹും ഉഖബദാർ, ആ കക്ഷികൾക്ക് നല്ല പര്യവസാനമുള്ള സന്തോഷമുള്ള വീടാണ് നബിയേ. അവരതാ കാലകാലം താമസിക്കുന്ന തോട്ടങ്ങളിൽ, കാലകാലം താമസിക്കുന്ന തോട്ടങ്ങളിൽ, കാലകാലം താമസിക്കുന്ന സ്വർഗങ്ങളിൽ അവര് സന്തോഷത്തോടെ കടക്കുന്നു. സ്വർഗത്തിൽ അവർ കടക്കുന്നു, സന്തോഷത്തോടെ കടക്കുന്നു. ഈ പ്രത്യേകത ഉള്ളവർ മാത്രമല്ല, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് നല്ല നിലക്ക് ജീവിച്ചവർ അഥവാ ഈമാനുള്ള ഉപ്പാപ്പമാരുണ്ടെങ്കിൽ, ഈമാനുള്ള ഉമ്മയോ ഉമ്മാമയോ ഉണ്ടെങ്കിൽ, ഈമാനുള്ള ബാപ്പമാരുണ്ടെങ്കിൽ, അവരും കൂടി ഈ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഈ നിലക്ക് ജീവിച്ചവരുടെ ഗുണം കൊണ്ട് അവരെ ഉപ്പാപ്പമാരും സ്വർഗത്തിൽ കടക്കുന്നു. അവരുടെ ഇണകളും സ്വർഗത്തിൽ കടക്കുന്നു. ഭർത്താവ് നല്ലവനാണോ, ഭർത്താവ് നല്ലവനാണോ എങ്കിൽ ഭാര്യയും കൂടി സ്വർഗത്തിലേക്ക് കടക്കുന്നു. ഭാര്യ നല്ലവളാണോ, അവളുടെ ഗുണം കൊണ്ട് ഭർത്താവും കൂടി സ്വർഗത്തിലെത്തുന്നു. ഓ സഹോദരന്മാരെ, ഖുർആനദാ പറയുന്നു വമൻ സലഹമിൻ ആബാഇഹിം, അവരുടെ ബാപ്പമാരിൽ നിന്ന് ഈമാനുള്ളവർ, വഅസ്വാജിഹിം അവരുടെ ഇണകളിൽ നിന്ന് ഈമാനുള്ളവർ, വദുർരിയാതിഹിം ബാപ്പ നല്ലവനായി കഴിഞ്ഞു അതിന്റെ പേരിൽ അവരുടെ സന്താന പരമ്പരകളും അതാ സ്വർഗത്തിലേക്ക് തന്നെ. വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, ആ സ്വർഗത്തിലേക്ക് അവര് കൂട്ടമായി കുടുംബത്തോടെ അവര് സ്വർഗത്തിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ മലക്കുകൾ ഓരോ ഗേറ്റിലും നിന്നുകൊണ്ട് അവരെ അതാ സ്വീകരിക്കുന്നു. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദാർ,
നിങ്ങൾക്ക് രക്ഷ തന്നെ, നിങ്ങൾക്ക് സമാധാനം തന്നെ. നിങ്ങൾ ദുന്യാവിൽ പലരും ഫാഷനും പരിഷ്കാരവുമായി പോകുമ്പോ, ദുന്യാവിൽ പലരും പണം സമ്പാദിച്ച് കെട്ടിപ്പൂട്ടി വെക്കുമ്പോ, ദുന്യാവിൽ പലരും നിസ്കരിക്കാതെ കടന്നുറങ്ങുമ്പോ, ദുന്യാവിൽ പലരും നിസ്കരിക്കാതെ നടന്നു നീങ്ങുമ്പോ, ദുന്യാവിൽ പലരും തെറ്റ് ചെയ്ത് നിങ്ങൾ ആക്രമിക്കുമ്പോ, അവിടെയൊക്കെ അള്ളാഹു ഉണ്ടെന്ന വിശ്വാസത്തിൽ, അല്ലാഹ് എനിക്ക് പകരം തരുമെന്ന വിശ്വാസത്തിൽ നിങ്ങൾ അധ്വാനിച്ചവരല്ലേ? നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ക്ഷമിച്ച് നീങ്ങിയവരല്ലേ? നിസ്കാരം കൃത്യമായി നിസ്കരിച്ചവരല്ലേ? നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിച്ചവരല്ലേ? തിന്മ ചെയ്തവർക്ക് പകരം തിന്മ ചെയ്യാതെ, തെറ്റ് ചെയ്തവരോട് പകരം തെറ്റ് ചെയ്യാതെ, നന്മ കൊണ്ട് തിന്മയെ പ്രതീകരിച്ചവരല്ലേ? അതുകൊണ്ട് തന്നെ മലക്കുകൾ പറഞ്ഞു, സലാമുൻ അലൈക്കും, നിങ്ങൾക്കതാ അല്ലാഹുവിന്റെ സമാധാനമാണ്, ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചതിനാൽ. ആ സ്വർഗം വല്ലാത്ത സന്തോഷമുള്ള രംഗം തന്നെ, സന്തോഷമുള്ള വീട് തന്നെ, വല്ലാത്ത നല്ലൊരു പര്യവസാനം തന്നെ. അവിടെ ഭാര്യമാരുണ്ട്, പക്ഷേ ആ ഭാര്യമാർ ജലദോഷം പിടിക്കുന്ന ഭാര്യമാരല്ല, കുരച്ചിട്ട് ഉറങ്ങാൻ പെടാത്ത ഭർത്താക്കന്മാരെല്ലാം, കവിൾത്തടം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒട്ടിപ്പോകുന്ന ഇണകളല്ല, ഹൈലരക്തം കൊണ്ട് അടുക്കാൻ പറ്റാത്ത സ്ത്രീകളല്ല, കക്ഷം നാറിയിട്ട് അടുക്കാൻ പറ്റാത്ത ഭർത്താവല്ല. സുബ്ഹാനല്ലാഹ്, എവിടെ നോക്കിയാലും എല്ലാവരും 33 പ്രായക്കാരാണ്, എല്ലാവരും ആരോഗ്യമുള്ളവരാണ്, ഏറ്റവും നല്ല സന്തോഷമുള്ളവരാണ്, ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവരാണ്. അവിടെയുള്ള വീടുകൾ കേടുവരലില്ല, അവിടെയുള്ള വസ്ത്രങ്ങൾ ദുഷിച്ചു പോകലില്ല, അവിടെയുള്ള ഭക്ഷണങ്ങൾ കേടുവരലില്ല, അവിടെ ഒരു വിഷത്തിന്റെയും പ്രശ്നമില്ല, അവിടെ ആരും ചീത്ത പറയാനില്ല, ആരും കുറ്റം പറയാനില്ല, ആരും തെറി പറയാനില്ല, ഗീബത്ത് പറയുന്ന കക്ഷികളില്ല, അസൂയക്കാരില്ല, കിബറന്മാരില്ല, അഹങ്കാരികളില്ല, എതിരാളികളില്ല, പ്രതിപക്ഷമില്ല. ഒരാളെ മനസ്സിലും എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയി എന്ന ധാരണയില്ല, മറ്റവന് കൂടിപ്പോയി എന്ന ചിന്തയില്ല, വെയില് കൊണ്ട് വിയർക്കുന്ന പ്രശ്നമില്ല, അവിടെ ഭക്ഷണത്തിന് അങ്ങോട്ട് പോകേണ്ടതില്ല, കൊണ്ടുവരുന്ന ഭക്ഷണം ഒരിക്കൽ കഴിച്ചത് പിന്നെ കൊണ്ടുവരുന്നില്ല, ഓരോന്നും കൂടുതൽ കൂടുതൽ രുചി തോന്നുന്നത് തന്നെ, വെള്ളങ്ങൾ പറഞ്ഞാൽ കഴിയാത്ത വർണ്ണന തന്നെ, എല്ലാ സ്ഥലത്തും സന്തോഷം തന്നെ. നഹ്നുൽ ഖാലിദാതു ഫാല നബീദൂ നഹ്നു റാവിയാതു ഫല നസ്ഖതു. ഞങ്ങൾ ഒരിക്കലും കോപിക്കുന്ന സ്ത്രീകളല്ല, ഒരിക്കലും മുറിഞ്ഞു പോകുന്നവരല്ല, മരിച്ചു പോകുന്നവരല്ല, നശിച്ചു പോകുന്നവരല്ല. സ്വീകരിക്കാൻ വന്ന ഹുറുള്ളിങ്ങൾ പാട്ടുപാടി സ്വീകരിക്കുന്നു. സ്വന്തം ഭാര്യമാർ അവർ ഈമാനോടെ മരിച്ചവരാണെങ്കിൽ അവരും നിന്നോടുകൂടെ ദീനിന്റെ വിഷയത്തിൽ നിന്റെ കൂടെ സഹകരിച്ചവരാണെങ്കിൽ ആ ഭാര്യമാർ സന്തോഷത്തോടെ സ്വർഗത്തിൽ നീ നിന്റെ കൂടെ കടക്കുന്നു. ഒരു ഹൂറുല്ലീങ്ങളിൽ പെട്ട ഒരു സ്ത്രീയും ഈ ദുന്യാവിൽ നിന്ന് പോകുന്ന സ്ത്രീയുടെ ഭംഗിയില്ല, അവളെ അവളുടെ പവറില്ല. ദുന്യാവിൽ വെച്ച് ഈമാനോടെ മരിക്കുന്ന സ്ത്രീകളെ, ഞാൻ ഇന്നലെ നരകത്തിലുള്ള ചില സ്ത്രീകളുടെ വിഷമങ്ങൾ പറഞ്ഞില്ലേ? നാലെന്റെ ഉമ്മമാര് ശ്രദ്ധിക്കളും, അള്ളാഹുവിന്റെ പൊരുത്തം കരുതി ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി മണ്ടുന്നില്ല, ഞാൻ കാണുന്ന പീടികയിലൊക്കെ പോയി ആണുങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാൻ ഇതാ ചന്തയിലേക്ക് പോകുന്നില്ല, ഞാൻ അന്യപുരുഷരോട് സംസാരിക്കാനില്ല, ഒരു ചുരുങ്ങിയ കാലം ഞാൻ റബ്ബിനെ അനുസരിച്ചങ്ങ് ജീവിക്കട്ടെ എന്ന് കരുതി സദാ ഈമാനോട് തഖ്വയോ
കൊറോണയിലൂടെ മരിച്ച സ്ത്രീകളില്ലേ? നമ്മുടെ മുൻഗാമികളായ സ്ത്രീകൾ അങ്ങനെയായിരുന്നില്ലേ? അത്തരം സ്ത്രീകൾ അവരെ കുടുംബത്തോടെ, സന്താനങ്ങളോടെ, ഭർത്താക്കന്മാരോടെ, മാതാപിതാക്കളോടുകൂടെ സ്വർഗത്തിലേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോ ഹോറുല്ലിങ്ങൾ നാണിച്ചു പോയി. ആ സ്ത്രീകളുടെ ഭംഗി ഒരു ഹോറുല്ലിങ്ങൾക്കും ലഭിച്ചിട്ടില്ല. അതൊരു വല്ലാത്ത ലോകം തന്നെ മോനെ. അത് 60 കൊല്ലമല്ല, 600 കൊല്ലമല്ല, 6000 കൊല്ലമല്ല, 60000 കൊല്ലമല്ല, 600000 വർഷമല്ല, 6 കോടി കൊല്ലമല്ല, 60000 കോടി കൊല്ലമല്ല. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞില്ലേ, മനസ്സിലാകുന്നില്ലേ, ഖുലൂദ് കാലകാലമുള്ള ജീവിതം, അതിന്റെ ദൈർഘ്യം മനസ്സിലാകാൻ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞു, ഈ ലോകം മുഴുക്കെ എത്ര ബിൽഡിങ്ങുകൾ, എത്ര സസ്യങ്ങൾ, എത്ര മരങ്ങൾ, എത്ര ജീവികൾ, എത്ര വസ്തുക്കൾ, ഈ വസ്തുക്കളൊന്നും ഇവിടെ ഇല്ലാതെ ഭൂമി പൂർണ്ണമായി ശൂന്യമാണെന്ന് നിങ്ങൾ കരുതുക. ശൂന്യമായ ഭൂമി, ഒരു വസ്തുവും ഇല്ല. ആ ഭൂമിയിൽ നിറയെ ചെറിയ അണുക്കൾ, കാണാൻ തന്നെ പ്രയാസമുള്ള അണുക്കൾ, അണുക്കളെ തിക്കി നിറച്ചുകൊണ്ട് അല്ലാഹു സൃഷ്ടിച്ചു. ഭൂമി നിറയെ അണുക്കൾ മാത്രം, വേറെ ഒന്നുമില്ല. ആ ഭൂമിയിൽ അല്ലാഹു തആല ഒരു പക്ഷിയെ സൃഷ്ടിച്ചു, ഒറ്റപ്പക്ഷി. ആ പക്ഷി ഈ ചെറിയ അണുക്കളിൽ നിന്ന് ഒരണുവിനെ കൊത്തി തിന്നു, പിന്നെ മറ്റൊരണുവിനെ ഈ പക്ഷി കൊത്തി തിന്നുന്നത് 100000 കൊല്ലം കഴിഞ്ഞ ശേഷം. അങ്ങനെ 100000 വർഷം കഴിഞ്ഞപ്പോ മറ്റൊരു അണുവിനെ ഈ പക്ഷി കൊത്തി തിന്നു, പിന്നെ 100000 കൊല്ലം കഴിഞ്ഞപ്പോ വേറൊരു അണുവിനെ കൊത്തി തിന്നു. അങ്ങനെ ഈ പക്ഷി 100000 വർഷത്തിൽ 1 എന്ന തോതിൽ ഈ ഭൂമി നിറയെ നിറഞ്ഞുകിടക്കുന്ന അണുക്കളുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഈ ഗ്രൗണ്ടിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അണുക്കളെ 100000ൽ 1 എന്ന നിലക്ക് ഒരു പക്ഷി കൊത്തി തിന്നാൽ ആ അണുക്കൾ തീരാൻ എത്ര കോടി കൊല്ലം കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കൂ. എന്നാൽ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, ഒരു പഞ്ചായത്തിലല്ല, ഒരു സ്റ്റേറ്റിലല്ല, ഒരു രാഷ്ട്രത്തിലല്ല, ഭൂമി നിറയെ തിങ്ങിക്കിടക്കുന്ന ചെറിയ അണുക്കൾ, ആ അണുക്കളിൽ നിന്ന് 1 അണുവിനെ 100000 കൊല്ലം കഴിയുമ്പോൾ 1 എന്ന നിലക്ക് ഈ ഒരു പക്ഷി കൊത്തി തിന്ന് 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 ഭൂമി മുഴുക്കേയുള്ള അണുക്കളെ മുഴുവനും ഈ ഒരൊറ്റ പക്ഷി തിന്ന് തീർത്തു കളഞ്ഞു. അതിന് എത്ര കോടി കൊല്ലമാണെന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്ക്. ആ കാലം കഴിഞ്ഞാലും സ്വർഗത്തിലെ ജീവിതത്തിന് അവസാനമില്ല, പിന്നെയും സ്വർഗത്തിലെ ജീവിതം നീണ്ടു നിൽക്കുന്നു, തീരുന്നില്ല. അത്ര വലിയ ഒരു നേട്ടം കൈവരിക്കാനുള്ളത് ചെറിയ കാലത്തെ ജീവിതത്തിലെ സുഖത്തിന് വേണ്ടി, ചെറിയ കാലത്തെ ഫാഷന് വേണ്ടി, ചെറിയ സമയത്തെ സൗകര്യത്തിന് വേണ്ടി, ഒരു ചെറിയ സമയത്തെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ മടിയനാകുന്നതിന് വേണ്ടി, മടിച്ചു പോയതിന് വേണ്ടി, അല്ലാഹു കൽപ്പിച്ചതിൽ 40 സമ്പത്ത് കൊടുക്കുന്നതിൽ ലുബ്ധത തോന്നിയതിന് വേണ്ടി, സ്വഭാവം നന്നാക്കിയാല് എന്റെ പവർ കുറഞ്ഞു പോകുമോ എന്ന പേടിക്ക് വേണ്ടി, കാര്യലാഭത്തിന് വേണ്ടി നീണ്ട ജീവിതം നഷ്ടപ്പെടുത്തുന്നവനേക്കാൾ നഷ്ടപ്പെട്ടവൻ ആരാണ് സഹോദരന്മാരെ? ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത്, അതൊരു ചെറിയ സംഗതിയല്ല. സലാമുൻ അലൈക്കും ബിമാ സബർതു ഫനിഅമ ഉഖ്ബദ്ദാ, ക്ഷമിച്ചു നിന്ന ആളുകളോട് മലക്കുകൾ ഗേറ്റിങ്ങൽ വന്നിട്ട് പറയുകയാണ്, സലാമുൻ അലൈക്കും, കയറി വരൂ, നിങ്ങൾക്ക് സമാധാനം, എന്നും സമാധാനം. ദുനിയാവിലെ ജീവിതത്തിന് എന്ത് സമാധാനം? ആർക്ക് സമാധാനം? അമേരിക്കയുടെ പ്രസിഡന്റിന് സമാധാനമുണ്ടോ?
ഏത് സമയത്തും ഇങ്ങനെ പേടിച്ചു കിടക്കല്ലേ, ലാടം വരുന്നുണ്ടോ, അല്ല പ്ലെയിൻ വരുന്നുണ്ടോ, മുട്ടുന്നുണ്ടോ, പേടിച്ചു കിടക്കല്ലേ. ഏത് രാജാവിനാണ് ഇവിടെ സമാധാനം, ഏത് ഭരണാധികാരിക്കാണ് ഇവിടെ സമാധാനം, ഏത് മുതലാളിക്കാണ് ഇവിടെ സമാധാനം? എന്ത് വന്നാലും സുനാമി വരുന്നത് പേടിക്കല്ലേ, ഭൂകമ്പം പേടിക്കുകയല്ലേ, ബിൽഡിങ്ങുകൾ തകർന്ന് വീഴുകയല്ലേ. ഇതൊന്നുമില്ലെങ്കിലും ധാരാളം സമ്പാദിച്ച മുതലാളി, അവൻ അനാരോഗ്യവും കാത്തിരിക്കുകയല്ലേ, മരണവും കാത്തു ഇരിക്കുകയല്ലേ. സമാധാനം ആർക്കാണുള്ളത്? സമാധാനമുള്ളവർ അള്ളാഹുവിലേക്ക് ഹൃദയം തിരിഞ്ഞ മുത്തഖീങ്ങൾ, അവർക്ക് സമാധാനം തന്നെ. ദുനിയാവിൽ എന്ത് വന്നാലും പ്രശ്നമല്ല, എനിക്ക് ആഹറും രക്ഷപ്പെട്ട് കിട്ടണമെന്ന ചിന്തയിൽ ജീവിക്കുന്നവന് സമാധാനം തന്നെ. ദുനിയാവിലെ കാര്യലാഭവും ദുനിയാവിലെ മത്സരവും ദുനിയാവിലെ ചിന്തയുമായി പോകുന്നവന് എപ്പോഴാണ് സമാധാനം? അതുകൊണ്ടല്ലേ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല ഉറച്ച ഈമാനുള്ളവൻ, അവന് അല്ലാഹു തആല നിയമത്ത് കൊടുത്താൽ അൽഹംദുലില്ല അതിന് ശുക്ര ചെയ്യും, നന്ദി ചെയ്യും. നന്ദി ചെയ്യലാണ് അല്ലാഹു കൊടുത്തതിൽ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ, അല്ല കൊടുത്ത ഇൽമിങ്ങൾ തുറന്നു പറയണം, അത് അവർ ചെലവഴിക്കണം, അവർക്ക് അല്ല കൊടുത്ത് അവർ ചെലവഴിക്കണം. അതിൽ ഈ പണം കിട്ടുമെങ്കിൽ മാത്രം എന്ന് ചിന്ത പോരാ, അവർക്കല്ല കൊടുത്ത് അവർ ചെലവഴിക്കണം. പണക്കാർക്കല്ല കൊടുത്ത് പണമാണ്, അവർ അല്ലാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കണം, അല്ല കൊടുത്തതിൽ ചെലവഴിക്കണം. ആരോഗ്യമുള്ളവർ അവരുടെ ആരോഗ്യം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം, അല്ല കൊടുക്കുന്നതിൽ ചെലവഴിക്കണം. എന്ത് കിട്ടിയോ കിട്ടിയോ ചെലവഴിക്കണം. ഇൽമ കിട്ടിയവർ ഇൽമ ചെലവഴിക്കണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. പണം കിട്ടിയവർ പണം ചെലവഴിക്കണം, ആരോഗ്യമുള്ളവർ ആരോഗ്യം ചെലവഴിക്കണം. അള്ളാഹുവിന് നന്ദിയുള്ളവരാകളും. ശക്കറ, അള്ളാഹു നിഅമത്ത് ചെയ്യുമ്പോ അഹങ്കരിക്കൂല, അള്ളാഹുവിന് നന്ദി ചെയ്യും ഈമാനുള്ളവർ. ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോ പൊറുതിയോട് കാണിക്കൂല. ചില ആളുകളുണ്ടല്ലോ നെഞ്ഞത്തടിച്ച് നിലത്ത് വീണ്, ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, എന്തു വന്നാലും ഒരു ദിവസം നമ്മൾ മരിക്കുന്നില്ലാതെ എന്താ വീണുരുളേണ്ട ആവശ്യമുണ്ടോ? നിലവിളിക്കേണ്ടതുണ്ടോ? അതിന് നെഞ്ഞത്തടിക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പണം തീർത്തും പോയി പോയി അതിന് ഇത്ര അധികം പൊട്ടിക്കരയാനുണ്ടോ? ദുനിയാവല്ലേ പോയിട്ടുള്ളൂ, ആഹ്റത്തിന്റെ കാര്യമല്ലേ നമ്മൾ പേടിക്കേണ്ടത്? അപ്പൊ ശരിക്ക് ഈമാനുള്ളവരാകുമ്പോ അവന് വിഷമം വരുമ്പോൾ സബറ, ക്ഷമിച്ചു നിൽക്കും. അവൻ പൊറുതിയീട് കാണിക്കൂല, പരിഭ്രാന്തനാവൂല, അവൻ ഉറച്ചു നിൽക്കും, ക്ഷമിച്ചു നിൽക്കും. ഫകാന ഖൈറല്ലഹു, അല്ലാഹു വലിയ പ്രതിഫലം ആവകയെ കൊടുക്കും. എന്ത് മുസീബത്തുണ്ടായാലും അല്ലാഹു പ്രതിഫലം കൊടുക്കും. അപ്പൊ ഈമാനുള്ളവൻ അതും ലാഭം തന്നെ, മുസീബത്തും ലാഭം തന്നെ, വിഷമവും ലാഭം തന്നെ. ഈമാനുള്ളവന് നഷ്ടമില്ല. അപ്പൊ ഈമാനുള്ളവന്റെ മനസ്സ് എപ്പോഴും സമാധാനം തന്നെ. ചില ആളുകൾ വിചാരിക്കും അള്ളാഹുവിന് തഖ്വ ചെയ്യുന്ന മുത്തഖികളായ മഹാന്മാരെ ആരെങ്കിലും കുറ്റം പറഞ്ഞാല്, ചീത്ത പറഞ്ഞാല്, തെറി പറഞ്ഞാല് അയാൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും മനസ്സിൽ. എല്ലാവരും വിചാരിക്കുക നല്ല സന്തോഷം ഉണ്ടാവും. നല്ല തെക്കുവുള്ള ആളുകൾ അവർക്ക് ചീത്ത പറഞ്ഞാല് അവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. കാരണം അള്ളാഹുവേ എനിക്ക് ആഹ്റത്തിലേക്ക് അമലൊന്നുമില്ല, അവന്റെ കുറച്ച് അമ്മ കിട്ടുമല്ലോ, അവന്റെ എന്തെങ്കിലും കുറച്ച് അമ്മക്ക് കിട്ടുമല്ലോ, സന്തോഷം ഉണ്ടാവും. അല്ലാതെ അവർക്കൊരു വിഷമം ഉണ്ടാവില്ല, കാരണം അവന്റെ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കുറയാനില്ല. എന്റെ നാവ് കൊണ്ട് ഞാൻ ചീത്ത വന്നാൽ എനിക്ക് കുറഞ്ഞു. ഈ ചിന്ത ഉണ്ടാവും ഈമാനും തഖ്വയും ഉള്ളവൻ. എവിടെയും ആ ചിന്തയുണ്ടാകും. മനസ്സമാധാനം ഈമാനിലാണ്, തഖ്വയിലാണ്. ഞാൻ വീട്ടിൽ സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കും. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ, സാധാരണ പോലെ ബക്കറ്റുമായിട്ട് ആളുകൾ വരും, നല്ല സംഭാവന കൊടുക്കണം, നല്ല സംഭാവന കൊടുക്കണം. ഒരുപാട് ചെലവുകൾ നമ്മുടെ ഈ പരിപാടി. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ പണി പൂർത്തീകരിക്കാൻ നിങ്ങളൊക്കെ സിമെന്റ് തരണം, കമ്പിയും മെറ്റലും ഒക്കെ തരണം. ഓരോരുത്തരും കഴിയുന്നത് നിർബന്ധിച്ച് അതിനെ സംബന്ധിച്ച് പറയില്ല, ഇന്ന് അതിനു വേണ്ടി വേദ പറയുന്നില്ല. നമ്മുടെ വിഷയത്തിൽ അത് വന്നതുകൊണ്ട് ആ വിഷയം പറയുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അതിനു വേണ്ടി വേദ പറയുന്നില്ല. വേദ പറയാതെ തന്നെ കൊടുക്കാമല്ലോ, നല്ല ഇഖ്ലാസോടുകൂടെ പറയാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ നമുക്ക് വെള്ളിയാഴ്ച ദിക്ര ഹൽക്കയാണ്. അന്നത്തെ ദിവസം ചില സംശയങ്ങളൊക്കെ ചോദിച്ചവരുണ്ട്, അതിന്റെ മറുപടിയും അന്ന് ഇൻഷാല്ലാ വായിച്ചുകൊണ്ട് ഞാൻ പറയും. എനിക്കറിയുന്നത് ഞാൻ പറയും, എനിക്ക് നോക്കാൻ തന്നെ നേരം കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ അറിയുന്നത് പറയും, അറിയാത്തത് അറിയില്ലാതെ പറയും. അത് വെള്ളിയാഴ്ച അന്ന് ദിക്ര ഹൽക്കയുമാണ്. നാളെയും കൂടി നമ്മുടെ ഈ വേവ് ഈ വിഷയം നാളെ കൊണ്ട് ഇൻഷാല്ലാ നമ്മൾ പൂർത്തീകരിക്കും. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു,
എല്ലാവർക്കും ഒരു കവറ് വിതരണം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ ബക്കറ്റ് പൈസ ഇട്ട് കൊടുക്കണം, നാളെ വരുമ്പോ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കവറിൽ നല്ല പൈസ കൊണ്ടെത്തണം. ആരും അറിയില്ലല്ലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ, വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയാതെ സദത്ത് ചെയ്തവർക്ക് അർശിന്റെ തണൽ കൊടുക്കൂതാ പറഞ്ഞു. കവറിലിട്ടിട്ട് കൊടുക്കുമ്പോ ആരും അറിയുന്നില്ലല്ലോ, ആരും അറിയാതെ. ഇനി അറിഞ്ഞിട്ടാ അറിഞ്ഞാലും കൂലി പോയി പോകില്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസ് ഉണ്ടാക്കണം. കവറിലിട്ടിട്ട് എന്റെ ഉമ്മമാരോട് ഞാൻ പറയാം, ചുരുങ്ങിയത് ഒരു ചാക്ക് സിമെന്റിന്റെ വയസ്സങ്ങൾ കൊണ്ട് തരണം. ചുരുങ്ങിയത് ഒരു ചാക്ക് സിമെന്റിന് 200 രൂപ ഉണ്ടായാലും മതിയാവും. 160 രൂപയാണ് പോലും, എനിക്കറിയില്ല അവരാണ് കൈകാര്യം ചെയ്തത്. 160 രൂപയാണ് പോലും ഒരു ചാക്ക് സിമെന്റ്, ചുരുങ്ങിയത് 160. അത് ഒരു ചാക്കിന്റെ, പക്ഷെ നാദാപത്തൊക്കെയുള്ള സ്ത്രീകൾ 100 ചാക്ക് സിമെന്റിനൊക്കെ പൈസ കൊടുക്കാൻ കഴിയുന്നവരെ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ചിലപ്പോ എന്റെ ഭാര്യനെ പോലത്തെ ഒരു ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചുരുങ്ങിയത് പറഞ്ഞതാ. അപ്പൊ എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവരണം, വലിയ സംഭാവന കൊണ്ടുവരണം. നമുക്ക് ഇതിന്റെ പണിയൊന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അതൊരു സദഖ ജാരിയാണ്, എന്നും നിലനിൽക്കുന്ന സദഖയാണ്. ആ ബിൽഡിംഗ് അവിടെ നിലനിന്ന് ദീനിന് ഉപകരിക്കുന്ന കാലത്തൊക്കെ അള്ളാഹു ഖബറിലും മരിച്ചതിന് ശേഷവും നമുക്ക് പ്രതിഫലം ഉണ്ട്. എല്ലാവരും ഇത് സഹകരിക്കും. പുരുഷന്മാര് അവര് ഓരോ ചാക്ക് സിമെന്റിന്റെ പൈസ കവറിലിട്ട് കൊണ്ടുവന്നാ പോരാ, അതിലും കുറച്ച് കൂടുതൽ കൊണ്ടുവരണം. ചുരുങ്ങിയത് മേലോട്ടുള്ളത് ഞാൻ പറയുന്നില്ല. അള്ളാഹു ജല്ല ജലാലുഹു നല്ലതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരു 100 ചാക്ക് സിമെന്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതുപോലെ നമുക്ക് ദിക്ര ഹൽക്കക്ക് ഭക്ഷണം കൊടുക്കണം, അതിലും നിങ്ങൾ സഹകരിക്കണം. ഇതൊന്നും ഇപ്പൊ വായിക്കുന്നില്ല, വായിക്കാൻ ഇപ്പൊ സമയമില്ല. അത് പിന്നെ വായിക്കും. ഒരാള് കെട്ടിടത്തിന് വേണ്ടി 1100 രൂപ, ഒരു യുവാവ് 25 ചാക്ക് സിമെന്റ്, ഒരു സ്ത്രീ ഓപ്പറേഷൻ ഒഴിവാക്കാൻ 1 ചാക്ക് സിമെന്റ്, മരിച്ചുപോയ ഉമ്മാക്കും സ്വന്തത്തിലുള്ള വസുവാസ് മാറാൻ 1 സ്ത്രീ 1 ചാക്ക് സിമെന്റ്. ഈ വസുവാസ് ഉള്ള ആളോട് ഞാൻ പറയാ, വസുവാസ് പോകാനുള്ള ചികിത്സ എന്താണെന്നറിയോ? ശരിയായിക്കില്ല എന്ന് തോന്നുമ്പോ അത്ര ശരിയായ മതി അങ്ങ് തീരുമാനിക്കുക, അത് തന്നെയാണ് എന്റെ ചികിത്സ. അതായത് ഈ നമ്മൾ പൈസ മണി ഓർഡർ അയച്ചാല്, മണി ഓർഡർ അയച്ചാൽ അങ്ങ് ഇങ്ങോട്ട് ഒരു മടക്കരശീതി കിട്ടും. ഇതുപോലെ നമ്മൾ ചെയ്ത ഒറ്റ പടിയോ അള്ളാന്റെ അടുത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ മടക്കരശീതി ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ഈ വസുവാസുള്ളാക്ക് മാത്രമല്ല, ആരും കിട്ടിയില്ലാലും മടക്കരശീതി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരാൾക്ക് മാത്രം ഇതിനെ ഒരു സംശയം, ഇത് ശരിയായിട്ടുണ്ടോ ഇല്ലേ? അതുകൊണ്ട് ഏത് അമലും നമ്മളൊക്കെ ചെയ്തേച്ചാ മതി, പിന്നെ ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം വരുമ്പോ മനസ്സുകൊണ്ട് അതങ്ങ് തള്ളിക്കളയ. അത് ഇബിലീസ് കൊണ്ടുവരുന്നതാണ് നമ്മൾ ഉറപ്പിക്കുക. എന്നാ വസുവാസ് മാറിക്കിട്ടും, ഇല്ലെങ്കിൽ എന്ത് കളിച്ചാലും വസുവാസ് വസുവാസ് കഴിച്ച് ബാക്കി ഉണ്ടാവും. ദ്വാരക്കുന്നത് നല്ലേ, അള്ളാഹുത്താല അവരെ വസുവാസ് മാറ്റി കൊടുക്കട്ടെ, എല്ലാരും വസുവാസും അല്ല മാറ്റി കൊടുക്കട്ടെ, നമ്മളെ വസുവാസും അല്ല മാറ്റി തരട്ടെ. ഇന്ന് വിദേശത്തുനിന്ന് ഒരാൾ ഇന്നെ ടെലിഫോൺ ചെയ്തു, ഞാൻ ദർശനത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടെലിഫോൺ ചെയ്തതിന്റെ ഓർമ്മ. അപ്പൊ അദ്ദേഹം കാര്യമായിട്ട് പറയുന്നൊരു വിഷയം, അല്ലെ വണ്ടി പോകുമ്പോ എന്തോ പറഞ്ഞ വിഷയം, എനിക്ക് മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോ പെട്ടെന്ന്, അള്ളാഹിനെ പറ്റി റസൂലിനെ പറ്റി ഒക്കെ എനിക്ക് എന്തെങ്കിലും തോന്നിപ്പോ. തോന്നിപ്പോകുമ്പോഴേക്ക് ഞാൻ പേടിച്ച് ബേജാറായി പോകും, കാരണം ഒരിക്കലും തോന്നാൻ പാടില്ലാത്തതാണ് തോന്നുന്നത്. അവിടെ ദ്വാരക്കണമെന്ന് പറ്റും ഒരാൾ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് മനസ്സിൽ വരുമ്പോ തന്നെ നിങ്ങളെ മനസ്സിൽ അപ്പൊ തന്നെ വരുന്നതിൽ അങ്ങനെ തോന്നാൻ തന്നെ പാടില്ല, അത് ഈമാനാ. അത് തോന്നാൻ തന്നെ പാടില്ല എന്ന ആ തോന്നൽ നിന്റെ മനസ്സിൽ ഉടനെ വരുന്നുണ്ടല്ലോ, അത് ഈമാനാ. ആദ്യത്തത് ഇബിലീസിൽ നിന്നാണ്, ശൈത്താനിൽ നിന്നാണ്. രണ്ടാമത്തത് ഈമാനാണ്, മലക്ക് മുഖേന ഉള്ളതാ. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതില്ല, പക്ഷേ അതിനും ഒരു വിലയും വെക്കാതിരിക്കുക എന്നതാണ് ശൈത്താൻ പോകാനുള്ള വഴി. വെള്ളത്തിന്റെ വസുവാസം ലേലരുണ്ട്, വലഹാനി എന്ന് പറഞ്ഞ ശൈത്താൻ തന്നെ ഉണ്ട് വെള്ളം കൊണ്ട് വസുവാസാക്കുന്നത്. അപ്പോ ആ ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോ വിശദമായിട്ട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പൊ നമ്മളെ വിഷയം മാറിപ്പോ. സഹോദരന്മാരെ പറഞ്ഞു വന്നത്, നിങ്ങൾ ചിന്തിക്കണം, നന്നായിട്ട് ധർമ്മം ചെയ്യണം. ധർമ്മം ചെയ്യുക എന്നത് വലിയൊരു സംഗതിയാണ്, ചെറുതല്ല ആദ്യ വിഷയം. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അല്ലല്ലോ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പ്രത്യേകം വാഗ്ദത്തം പറഞ്ഞ് ഖുർആനിൽ എത്ര സ്ഥലത്താണ് ധർമ്മത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ധർമ്മം ചെയ്യുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. അത് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മളെ നാട്ടിലൊക്കെ പല ബിൽഡിങ്ങിനും പള്ളിക്കും മദ്രസക്കൊക്കെ പിരിവെടുക്കും, പക്ഷേ കൊടുത്തവന് പ്രതിഫലം കിട്ടുന്നില്ല, പലർക്കും കിട്ടുന്നില്ല, എല്ലാവർക്കും എന്നല്ല ഞാൻ പറയും, പിരിവെടുത്തവനും പ്രതിഫലം കിട്ടാണ്ടായി പോകുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനല്ല, പിരിവെടുക്കാൻ വന്ന ആളുകളോട് എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കും മനസ്സിലാക്കി കൊടുക്കാൻ. അതായത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വലിയ പീടികയിൽ കച്ചവടം ചെയ്യുന്ന ഒരു മുതലാളി, അദ്ദേഹത്തിന്റെ പീടികയുടെ കുറെ അകലെ ഒരു കാറിൽ കുറച്ച് പിരിവാര് വന്ന് കേട്ടിറങ്ങി.
അപ്പൊ നോക്കുമ്പോ ഒരു തങ്ങളുണ്ട്, ഒരു മൊയ്ലിയാരുണ്ട്, ഒരു ആര്യാരുണ്ട്, വേറെ രണ്ട് കച്ചവടക്കാരുണ്ട്, അങ്ങനെ കുറച്ചാളുകൾ. അവര് ഇങ്ങോട്ട് വന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോ തന്നെ ഇയാള് മീഡിയയിലെ മീഡിയ കച്ചവടക്കാരോട് പറയാണ്, ഉദാഹരണം പറയാണ്, ഒരു കാഫ്റ്റീരിയക്കാരനാണ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകാരനാണ് അല്ലെങ്കിൽ ഒരു കടക്കാരനാണ് തന്നെ മീഡിയക്കുള്ളവർ, കുഞ്ഞിമോനെ പിരിവാര് വരുന്നുണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ചു, പാമ്പ് വരുന്നുണ്ടല്ലോ, നരി വരുന്നുണ്ടല്ലോ എന്ന് പറയും പോലെ കുഞ്ഞിമോനെ പിരിവാര് വരുന്നുണ്ടല്ലോ. നമ്മളെ നാട്ടിലെ ഭാഷയാണ് കുഞ്ഞിമോനെ എന്ന് പറഞ്ഞത്. ഏ പിരിവാര് വരുന്നുണ്ടോ? ഇവൻ പേടിച്ച്, തിരുവാരെ കാണുമ്പോ പേടിച്ച്. പിന്നെ ഏതായാലും ഇപ്പൊ മുന്നിൽ പെട്ട സ്ഥിതിക്ക് മാറാൻ കഴിയൂല, എന്തൊരു ഇഹ്ലാസാന്നറിയോ, മുന്നിൽ പെട്ട സ്ഥിതിക്ക് മാറാൻ കഴിയൂല. അവിടെ ധൈര്യത്തോടെ ഇരുന്ന് ഇയാള് ധൈര്യത്തോടെ ഇരിക്കുമ്പോ നെഞ്ഞത്ത് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ഇരുന്ന് പിരിവാര് സംസാരിച്ച് ആരെയും തള്ളാൻ പറ്റൂല, കാരണം മകളെ കല്യാണത്തിന് ഇയാള് സഹായിച്ചില്ലേ, മകളെ കല്യാണം നടക്കൂല. മകന് പെങ്കെട്ട് വരല് മറ്റേയാള് മുടക്കിക്കളിയും എന്നുള്ള വേടിയുണ്ട്. പിന്നെ മറ്റേയാള് അയാള് ചിലപ്പോ അമ്പന്നാളി നമ്മളെ നാട്ടിലെ സാധ്യാരി തന്നെയാണ്, അയാൾ എന്തെല്ലാം മുസീബത്ത് വെച്ചിട്ടാന്ന് തിരിഞ്ഞിട്ടില്ല. പിന്നെ വന്നതാരാ? പിന്നെ വന്നത് നാട്ടിലെ പ്രധാന മുതലാളിയാണ്. അയാള് പറയുമ്പോ നമ്മൾ ചെയ്തു കൊടുത്തില്ലേ, നമുക്കൊരു വർഷം വരുമ്പോ അയാളെ ഇടപെടൽ ഉണ്ടാവൂല. നോക്ക്, നിങ്ങൾ ആലോചന നോക്കണേ, അള്ളാന്റെ പൊരുത്തത്തെ കുറിച്ച് ചിന്തയില്ലേ? ചിന്ത മുഴുവനും ഈ സൃഷ്ടികളെ സംബന്ധിച്ച, ഇവരെ പേടിച്ചിട്ട്, ഇവരെ ഭയപ്പെട്ടിട്ട്, ഇവർക്ക് വേണ്ടി ഇവരെ ചെറു പേടിച്ചിട്ട്. മനുഷ്യന്മാരെ ബഹുമാനിക്കാന്നുണ്ട്, മനസ്സിന്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഇല്ല, പിന്നെ ചെറു വെളിച്ചിട്ടാണ് വിചാരിച്ചിട്ട് ബഹുമാനിക്കാണ്. അത് ഖിയാമനാളിന്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ സുനാമി ഉണ്ടാകാനുള്ള ലക്ഷണമാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഇപ്പിരിവാര മുന്നിൽ ഇയാള് കൂടി ഇരുന്ന് ജ്യൂസ് കുടിക്കല്ലേ, കാരണം ജ്യൂസ് കുടിച്ചാലേ പിരിവിന്റെ സംഖ്യ കുറച്ചിട്ടു എന്നുള്ള സന്തോഷ. ഒരു ജ്യൂസ് കുടിപ്പിച്ചാൽ കുറച്ച് കുറച്ചിട്ടോ സംഖ്യ എന്നുള്ളതാണ് ഇയാൾ ചിന്തിക്കുന്നത്. ജ്യൂസിന് അത്രയല്ലേ വരൂ? ജ്യൂസ് കുടിപ്പിച്ച് ഇരുന്ന് എല്ലാ വന്ന് അതിനെക്കാരനോടെ നമ്മളെ നാട്ടിൽ നമ്മൾ ഇന്നാ കമ്മിറ്റി ചേർന്നിട്ട് തീരുമാനമെടുത്ത് നിങ്ങൾക്കൊക്കെ ഫോൺ ചെയ്തെല്ലാം വിവരമെല്ലാം അറിയിച്ചിട്ടുണ്ടാവും, ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ. ഓ, അതിന് പിരിവിലോ എന്നാ? ആ, നിങ്ങൾ വന്നത് വല്ലാത്തൊരു സമയത്തായി പോയി, കുറച്ച് ദിവസമായി കച്ചവടം തീരെയില്ല, എന്റെ വിഷമം വല്ലാത്ത വിഷമം, വിഷമൊന്നും പറയണ്ട. ഇയാളെ ഇയാളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പിരിവാരം വന്നപ്പോ നിങ്ങൾ ഇപ്പം വന്നത് നന്നായിട്ടുണ്ട്, നല്ല കച്ചവടമുള്ള സമയമാണെന്ന് ജീവിതത്തിൽ വല്ലപ്പോഴും പറഞ്ഞിരുന്നു. നല്ല കച്ചവടമുള്ള സമയത്ത് നിങ്ങൾ വന്ന്, നിങ്ങൾ വന്ന് നന്നായി പോയി എന്ന് ഇയാളെ ജീവിതത്തിൽ വല്ലപ്പോഴും പറഞ്ഞിരുന്നോ? ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞ എപ്പോഴും ഈ ഭർത്താവ് അല്ലാതെ ഇയാൾ പറഞ്ഞില്ല, നിങ്ങൾ വന്നത് വല്ലാത്തൊരു സമയത്തായി പോയി, കച്ചവടം വളരെ കുറവ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ല, അല്ലാഹുവാണ് കൊടുക്കുന്നവനും തിങ്കി ചിന്തിക്കുന്നില്ല, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുന്നില്ല. മനസ്സ് തിരിയുന്നത് സൃഷ്ടികളിലേക്ക്, സൃഷ്ടാവിലേക്കല്ല. ഈമാനാണോ അത്? തഖ്‌വയാണോ അത്? എല്ലാം കൂടി എന്തപ്പം വേണ്ടേ? വേണ്ടേ എന്താണോ, നമുക്ക് ഇത് വിജയിപ്പിക്കണ്ടേ? വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങൾ 25,000 രൂപ കൊടുക്കണം. ഇയാള് ബാപ്പ മരിച്ചപ്പോഴും അതോ ഇങ്ങനെ പറഞ്ഞില്ല, 25,000 എന്ന് പറയുമ്പോഴേക്കും അതോ എന്ന് പറഞ്ഞു. ഇയാള് പേടിച്ച് മരിച്ചു പോയി. ഇയാളോ കോഴിക്കോട്ട് സുബ്ഹാനല്ലാ, ഇപ്പൊ അടുത്താണ് 75 ലക്ഷത്തിന്റെ സ്ഥലമെടുത്തിട്ട് 2 കോടിന്റെ ബിൽഡിങ്ങിന്റെ പ്ലാന് പാസാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അയാളായി 25,000 പറയുമ്പോ അതോ എന്ന് പറഞ്ഞത് ഇയാളാ. വടകര വേറെ സ്ഥലം നോക്കി വെച്ചതുണ്ട്, തലശ്ശേരി വേറെ ബിൽഡിംഗ് വിൽക്കാൻ വേണ്ടി വെച്ചത് വേറെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഒട്ടാകെ എത്രയോ ബിൽഡിംഗ് ഉണ്ട്, കച്ചവടമുണ്ട് ഒക്കെ ഉണ്ട്. ഇയാള് ഭയങ്കര ബേജാറിലാണ് 25,000 പറഞ്ഞപ്പോ. അങ്ങനെയൊന്നും എഴുതല്ലേ? പിന്നെല്ലാം കൂടി ഇവര് തമ്മിൽ ബാർഗീരായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 അവസാനം 15,000 രൂപ എഴുതി കഴിഞ്ഞപ്പോ 10,000 എന്നെ കൊണ്ടാവോ? എന്തായാലും എനിക്ക് ഒന്നായിട്ട് തരാനാവില്ലട്ടോ, കൊച്ചു ദിവസം കഴിഞ്ഞോട്ടെ. എന്തു ഒന്നായിട്ട് തരാനാലും? മേശയെ തന്നെ 2 ലക്ഷക്കണക്കിന് രൂപ കീശയിലുണ്ട്, അത് പിന്നെ കട്ടുപോയാൽ അത് വേർപ്പിക്കാൻ പറയില്ല, അതുവരെ പറയലില്ല. സുബ്ഹാനല്ല ജലാലുഹു, 10,000 രൂപ എഴുതിയാലും കൂടി പോയപ്പോ പുണ്യക്കാരോട് ഞാൻ വിചാരിച്ച് 25 കുടുങ്ങിന്ന് 10 കൊണ്ട് സലാമത്തായി പെയ്ത്. ഈ മനുഷ്യന് സദഖക്ക് പ്രതിഫലം കിട്ടുമോ മുസ്ലിമേ? ഇയാളോടി പിടിച്ച ജബർദസ്തി ആയിട്ട് വാങ്ങുന്ന പിരിവുകാരുണ്ടല്ലോ, ആര് പറഞ്ഞു ഇങ്ങനെ പിരിവെടുക്കാൻ? ആര് പറഞ്ഞു ഇങ്ങനെ മതമുണ്ടാക്കാൻ? മനസ്സിന് സന്തോഷമില്ലാത്തവന്റെ പണം എന്തിനാണ്?
മനസ്സന്തോഷത്തോടുകൂടെ കൊടുക്കാത്തവന്റെ പണം വാങ്ങിയിട്ട് മതത്തിന്റെ പ്രവർത്തനം നടത്തണമെന്ന് ആര് പറഞ്ഞു? സഹോദരന്മാരെ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ല നല്ലവനാണ്, അല്ല നല്ലതല്ലാതെ സ്വീകരിക്കൂല കേട്ടോ. അല്ലാക്ക് നിന്റെ പൊട്ടിയതും പൊളിഞ്ഞതും ആവശ്യമില്ല. മനസ്സമാധാനമില്ലാതെ കൊടുത്തത് അല്ലാക്ക് ആവശ്യമില്ല. ഇന്നല്ലാഹ വലിയുൻ അല്ല, സർവ സൃഷ്ടികളിൽ നിന്നും അവൻ ആവശ്യമില്ലാത്തവൻ തന്നെ, ഐശ്വര്യമുള്ളവൻ തന്നെ. നീ നിന്റെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്. നീ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നല്ല പോയമീൻ വാങ്ങിക്കൊണ്ടുവന്ന് പയ്യോളിന്ന്, പിന്നെയോ നല്ല അരിയും വാങ്ങിക്കൊണ്ടുവന്നു, നല്ല പച്ചക്കറിയും കൊണ്ടുവന്നു, പലതും കൊണ്ടുവന്നു, ഒക്കെ കൂടി നല്ല നാടൻ കോഴിക്കുട്ടിയും വാങ്ങിക്കൊണ്ടുവന്നു, കാടയും വാങ്ങിക്കൊണ്ടുവന്നു, ഒക്കെ കൊണ്ടുവന്നിട്ട് ഭാര്യന്റെ അടുത്തങ്ങ് കൊടുത്തു, നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരണം, എന്റെ ഒരു അതിഥിയും കൂടി വരുന്നുണ്ട്. ഇയാള് നല്ല ഈ ഭാര്യ ഇതങ്ങ് വാങ്ങി വാങ്ങിയിട്ട് ഇവള് അടുക്കളയെ പറ്റി, ഇപ്പൊ ആരെക്കൊണ്ടപ്പം കോയിന്റെ തോലൊളിക്കാനാ, ആരെക്കൊണ്ടാ ഇപ്പൊ ഈ പഴമി മുറിക്കാനാ, ആരെക്കൊണ്ടാ ഇപ്പൊ പച്ചക്കറി ശരിയാക്കാനാ, ചോറും വെക്കണം പോലും, എന്റെ കൂടെ പത്തിരിഞ്ചു ഉണ്ടം പോലും, ആരെക്കൊണ്ടാ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്തു? മീൻ മുറിച്ച്, പച്ചക്കറി മുറിച്ച്, ചോറുണ്ടാക്കി, കാടയും പൊച്ചു, കോയും പൊച്ചു. നിന്റെ ഓ എന്റെ അവസാനം എന്താപ്പ ചെയ്യാ? രാവിലെ തന്നെ ഇതിലേ കൊണ്ടു തന്നിട്ട് എന്നെ കൊണ്ട് ഇപ്പൊ കയ്യാണ്ട് എന്തായാലും കൊണ്ടു തന്ന ശരിക്കാൻ ഉണ്ടാക്കാൻ നോക്കാന്നല്ലോ പറഞ്ഞ് ഇവളിങ്ങനെ കൊറേ ഹോ ഹോ ഹോന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മെല്ലെ എടുത്തോളി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ നല്ല സന്തോഷത്തോടെ വാങ്ങിയിട്ട് തിന്നു അത്? നല്ല ഇവളീ ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ സന്തോഷത്തോടെ വാങ്ങി തിന്നു, ആ നല്ല രുചി ഉണ്ടാവോ നിങ്ങൾക്ക് അതിന്? മാന്യതുണ്ടെങ്കിൽ അവൻ പറയും നീ എന്നെ കൊണ്ടുപോയിട്ട് തന്നെ, എനിക്കത് ആവശ്യമില്ല എന്ന് പറയും അല്ലേ. എങ്കിൽ സഹോദരാ, അല്ല തന്നതല്ലാത്ത ഒരു നയാക്കാശി നിന്റെ കയ്യിലുണ്ടോ? നിന്നെ പ്രസവിക്കപ്പെടുമ്പോ നിന്റെ കയ്യിൽ പണമുണ്ടോ? നിനക്ക് വിസയുണ്ടോ? നിനക്ക് കാഫ്റ്റീരിയുണ്ടോ? നിനക്ക് റെഡിമെയ്ഡ് കച്ചവടമുണ്ടോ? നിനക്ക് മറ്റ് ബിസിനസ്സുകളുണ്ടോ? നിനക്ക് ചായക്കടയുണ്ടോ? ഹോട്ടലുണ്ടോ? നിനക്ക് അലൂമിനിയം കച്ചവടമുണ്ടോ? തുണിക്കച്ചവടമുണ്ടോ? ജ്വല്ലറി ഉണ്ടോ? നിന്നെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് നിനക്ക് ഇവിടെ കൃഷികളുണ്ടോ? നിനക്കിവിടെ കച്ചവടമുണ്ടോ? നിന്റെ കയ്യിൽ പണമുണ്ടോ? നിന്റെ കയ്യിൽ അധികാരമുണ്ടോ? നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാതെ ഭൂമിയിൽ വന്നവരല്ലേ നീ? നീ കാണുന്നില്ലേ നിന്റെ മുമ്പിൽ പട്ടിണി കിടക്കുന്നവരില്ലേ? ആ പട്ടിണി കിടക്കുന്നവരെ പഠിച്ചത് അള്ളാഹുവല്ലേ? ഒരു നല്ല വീടുണ്ടാക്കാൻ കഴിയാതെ ചെറ്റപ്പറയിൽ കഴിയുന്നവരില്ലേ? ആ ചെറ്റപ്പറയിൽ നിന്നവരെ കരകയറ്റാതെ ഇരിക്കുന്നതും അല്ല തന്നെയല്ലേ? അതാ വിസ കിട്ടിയിട്ട് പോകാൻ കഴിയാത്തവരില്ലേ? കിട്ടിയിട്ട് പോയിട്ട് തന്നെ പിന്നെ കടത്തിൽ മുങ്ങിയിട്ട് പിരിവെടുത്തിട്ട് മടക്കി അയച്ചവരില്ലേ? വിസയും കണ്ട് പോയിട്ട് പിന്നെ അവർ മടങ്ങി വന്നത് അവിടുന്ന് ആൾക്കാർ പിരിവെടുത്ത് കയറ്റിയതാണ്. അങ്ങനത്തെ ധാരാളം ആളുകളില്ലേ? കടത്തിൽ മുങ്ങിപ്പോയവനില്ലേ? ആദ്യമുള്ള പറമ്പ് വിറ്റിട്ട് വിസയും എടുത്ത് പോയിട്ട് മടങ്ങി വന്നപ്പോ ആദ്യത്തെ പറമ്പ് പോയി, ഇപ്പൊ ഒരു പുതിയ ഉണ്ടായതുമില്ല. അങ്ങനത്തെ ആളുകളില്ലേ? നിനക്കിപ്പോ സൂപ്പർ മാർക്കറ്റ് എണ്ണിയാ തീരുന്നില്ല, നിന്റെ കാഫ്റ്റേരിയ എണ്ണിയാ തീരുന്നില്ല, നിന്റെ കടകൾ എണ്ണിയാ തീരുന്നില്ല, നിന്റെ ബിൽഡിങ്ങുകളും നിന്റെ പണങ്ങളും പറഞ്ഞാ തീരുന്നില്ല. അപ്പോഴോ തന്ന രാജാവിനെ നീ മറന്നുപോയി. രാജാവ് നിന്റെ മുമ്പിൽ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി സാധുക്കളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ആ സാധുക്കൾ അവരെ മകളെ കല്യാണത്തിന് സഹായത്തിന് വരുന്നു, അവരെ വീട്ടിനൊരു ചെറിയ വീടുണ്ടാക്കാൻ വേണ്ടി സഹായത്തിന് വരുന്നു, ആ സാധുക്കൾ അവരെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി സഹായത്തിന് വരുന്നു. അതിന്റെ അപ്പുറത്തത അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള പള്ളിക്ക് വേണ്ടി പണ്ഡിതന്മാർ വരുന്നു. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വളർത്തണമെങ്കിലും ഉയർത്തണമെങ്കിലും ആലിമീങ്ങൾ വേണം, ഖുർആൻ മനഃപാഠമാക്കിയ വരുവേളും, ഇൽമ് നന്നായി പഠിച്ചവര് വേളും, ഇഖ്ലാസുള്ള പണ്ഡിതന്മാർ വേളും. അതിന് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി, മുത്തഅല്ലിമീങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. ഇന്ന് രാവിലെ ഞാൻ കുറ്റ്യാടിയിലെത്തിയപ്പോ ഓഫീസിൽ നിന്ന് എന്നോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി, ഹരിയാനയിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്, 54 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് പെരുന്നാളിന് ഡ്രസ്സില്ല. ഒരു കുട്ടിക്ക് ഒരു 360 ഉറുപ്പിയെങ്കിലും ഒരു കുട്ടിക്ക് ഡ്രസ്സിന് വേണം. അതിനാരെങ്കിലും നമുക്കാരെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടില്ല, ആരെങ്കിലും കിട്ടിയാൽ ഞാൻ പറയാമെന്ന് ഓഫീസിൽ പറഞ്ഞു. ഇപ്പോൾ അതിവിടെ എഴുതിക്കൊണ്ട് തന്നിരിക്കുകയാണ് ഞാൻ പറയുമ്പോ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അതിനാരെങ്കിലും പിരിവ് ചോദിക്കുമ്പോ
ഇനി അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നമ്മളെ കുടുംബക്കാരുണ്ട്, കുടുംബക്കാര് പാവപ്പെട്ടവരുണ്ടാകുമ്പോ തിരിഞ്ഞു നോക്കാത്ത ചില മുതലാളിമാരുണ്ട്. സ്വന്തം കുടുംബക്കാര് പട്ടിണി കിടന്നാലും ഇവൻ ഇങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട തിരക്കിലാണ്, ഇവൻ കച്ചവടം കൂട്ടേണ്ട തിരക്കിലാണ്, പിന്നെയും ഒരു പുതിയതിന് അഡ്വാൻസ് കൊടുക്കേണ്ട തിരക്കിലാണ്. അവന്റെ പാവപ്പെട്ട ഉമ്മാന്റെ അനുജത്തി ചെറ്റപ്പറയിലുണ്ട്, അമ്മാമൻ ചെറ്റപ്പറയിലുണ്ട്, അമ്മാമന്റെ മക്കൾ നരകിക്കുന്നുണ്ട്, ഉപ്പാന്റെ ജ്യേഷ്ഠൻ നരകിക്കുന്നുണ്ട്. ചിന്തയില്ല, സ്വന്തം അനുജന്മാര് തൊഴിലില്ലാതെയുണ്ട്, സ്വന്തം ജ്യേഷ്ഠന്മാര് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പാപ്പന്റെ അനുജൻ വിഷമിക്കുന്നുണ്ട്. ചിന്തയില്ല, ഉണ്ടാക്കണം 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 എന്ന ചിന്ത, ഈ ചിന്തയിൽ അള്ളാഹുവിനെ മറന്നുപോയിട്ട് ഈ മുതലാളിന്റെ മുമ്പിൽ ഒരു പിരിവിരി വരുമ്പോ അതെന്തോ ഒരു മുസീബത്താണെന്ന നിലക്ക്, അതിനെങ്ങനെ ഞാൻ നേരിടുമെന്ന നിലക്ക് പേടിച്ച് വരച്ചിട്ട് അവസാനം എന്തെങ്കിലും ഒന്ന് മനസ്സില്ല മനസ്സോടെ കൊടുത്താൽ രാജാവായ അള്ള നിന്റെ മനസ്സ് കാണുന്നില്ലേ? നിന്റെ മനസ്സിന്റെ വികാരവും വിചാരവും അള്ള കാണുന്നില്ലേ? നിനക്ക് മുഴുവനും തന്ന രാജാവ് കൊണ്ടുപോണം എന്ന് പറഞ്ഞ് വലിച്ചെറിയില്ലേ നിന്റെ സദഖ? ഇതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുന്നു, ഓ ജനങ്ങളെ, അയസബൂല അന്നമാനുമിദ്ദുഹും ബീമിമാലിം വബനീൻ, വിശ്വാസമില്ലാത്ത ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നമാനുമിദ്ദുഹും ബീമിമാലിം വബനീൻ, അവർക്ക് നമ്മൾ സമ്പത്ത് കൊടുക്കുന്നു, അവർക്ക് നല്ല സന്താനം കൊടുക്കുന്നു, ആൺകുട്ടികളെ കൊടുക്കുന്നു, സന്താനങ്ങളെ കൊടുക്കുന്നു, നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, നമ്മൾ പണവും അതുപോലെ സന്താനങ്ങളെയും മക്കളെയെല്ലാം കൊടുക്കുമ്പോ അവർക്ക് നമ്മൾ കൈറിങ്ങനെ ഒളരിച്ച് ഒളരിച്ച് അള്ളാക്ക് വലിയ സ്നേഹമുള്ളത് കൊണ്ട് എന്റെ കച്ചവടമൊക്കെ അള്ള പുരോഗമിപ്പിക്കുകയാണ്, എനിക്ക് ധാരാളം മക്കളെ തരികയാണ്, എന്നെ അള്ള ഇങ്ങനെ ഉഷാറാക്കുകയാണ് എന്ന് വിവരമില്ലാത്ത വിശ്വാസമില്ലാത്തവൻ വിചാരിച്ചു പോയോ? അവര് ബോധമില്ലാത്തവർ തന്നെയാണ് നബിയേ. എന്റെ കൊടുതി വലിയ പരീക്ഷയാ, എന്റെ കൊടുതി വലിയ പരീക്ഷയാ, പരീക്ഷയിൽ ജയിച്ചിങ്ങ് കയറിപ്പോരളും, കിട്ടുന്നത് കൊണ്ടാരും ഞാൻ വലിയ ആളാന്ന് വിചാരിക്കണ്ട, അത് ഒരു രംഗത്തും വിചാരിക്കണ്ട, ഏത് രംഗത്തും കിട്ടുന്നവൻ പേടിച്ച് വിറക്കളും. ഈ പാവപ്പെട്ട ഞാനിവിടുന്ന് പ്രസംഗിക്കുമ്പോ നിങ്ങൾ കുറച്ച് ആളുകൾ മുന്നിലിരിക്കുമ്പോ ഞാൻ വലിയ ആളാണ് എന്റെ മനസ്സിൽ വിചാരിച്ചാൽ എന്റെ അധപ്പതനം തന്നെ, പണക്കാരൻ ഞാൻ വലിയ പണക്കാരനാണെന്ന് വിചാരിക്കുമ്പോ അധപ്പതനം തന്നെ. അല്ലാഹു തആല ഓരോ സെക്കൻഡിലും തരുന്ന നിയമത്തുകളല്ലാതെ, അല്ലാഹു ഓരോ സെക്കൻഡിലും നിയന്ത്രിക്കുന്നത് കൊണ്ടല്ലാതെ ആർക്ക് എന്ത് അധികാരമുണ്ട് സഹോദരന്മാരെ? ആർക്കെന്ത് പവറുണ്ട്? പവർ മുഴുവനുമുള്ളവൻ അല്ലാഹു അല്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ നിന്റെ ചവിട്ടിൽ ആദ്യം നാല് പ്രാവശ്യം കേൾപ്പിച്ചത് അതല്ലേ വലിയവൻ അള്ളയാണ്? പള്ളിയിൽ നിന്ന് എല്ലാ ദിവസവും അഞ്ചു നേരം വിളിച്ചു വരുന്നത് അത് തന്നെയല്ലേ അള്ള വലിയവനാണ്? നീ വലിയവനല്ലടോ, എത്ര വലിയ പണക്കാരനാണെങ്കിലും വലിയവനല്ല, എത്ര വലിയ പണ്ഡിതനായാലും വലിയവനല്ല, എത്ര വലിയ സ്വാധീനമുള്ളവനും വലിയവനല്ല, വലിയവൻ അള്ള മാത്രമാണ്. അള്ള പറയുന്നത് നമ്മളിങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോ നമ്മളിങ്ങനെ കയറിങ്ങനെ കൊടുക്കുകയാണ്, നമുക്ക് വലിയ സ്നേഹമാണെന്ന് വിചാരിക്കുന്നുണ്ടോ വിശ്വാസില്ലാത്ത ആൾക്കാരോ? ഇന്നല്ലദീനഹും മിൻ ഖശിയതി റബ്ബിഹിം മുസ്ഫിഖൂൻ, എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അള്ളാഹ് പറയുന്നു ഇന്നല്ലദീനഹും മിൻ ഖശിയതി റബ്ബിഹിം മുസ്ഫിഖൂൻ, അവരവരുടെ റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ പേടിച്ച് വിറക്കുന്ന ആളുകളുണ്ട്. അവരിങ്ങനെ വലിയ വിഷമത്തിലാണ്, ബേജാറിലാണ്. അള്ളാഹ് എന്താണ് നമ്മളെ കൊണ്ട് വിചാരിച്ചത്? അള്ളാഹ് എന്താ ചെയ്യാൻ പോകുന്നത്? ബേജാറിലാണവര്. അവർ അല്ലാഹുവിന്റെ ആയത്തുകളെ കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ മറ്റാരെയും ഒന്നിനെയും പങ്കു ചേർക്കുന്നവരല്ല. അള്ളാഹുക്ക് തുല്യനായി ഒരാളുമില്ല, അള്ളാഹുവിന്റെ ഗുണങ്ങളിലും അവന് തുല്യമായി ആരുമില്ല. അല്ലാഹ് എല്ലാ നിലക്കും ഏകനാണ്. വല്ലദീന യുതൂന മഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ,
റസൂൽ അത്തരക്കാരുടെ സദക്ക എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ സദക്ക എങ്ങനെയാണെന്നറിയോ? സദക്ക കൊടുക്കുമ്പോൾ ഇത് നഷ്ടമായി പോയി എന്ന നിലക്കല്ല അവരുടെ സദക്ക, അവരെ ധർമ്മത്തെക്കുറിച്ച് അള്ള പറയാണ്, അവര് കൊടുക്കുന്ന വസ്തുക്കൾ, അവര് കൊടുക്കുന്ന ധനങ്ങൾ, അവര് കൊടുക്കുന്ന സംഗതികൾ അവര് കൊടുക്കുന്നു. അവരെ മനസ്സിങ്ങനെ വിറക്കുകയാണ്. എന്തിനാ വിറക്കുന്നതെന്ന് അറിയൊരു പോയിപ്പോയല്ലോ എന്ന് വിചാരിച്ചുള്ള പറയല്ല, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവര് അവരെ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നവരാണല്ലോ. അള്ളാഹുടെ കോടതിയിലെത്തുമ്പോ ഞാനിക്കൊടുത്ത 10 ലക്ഷം, ആ 10 ലക്ഷം അള്ളാഹ് സ്വീകരിച്ചിട്ട് എനിക്ക് ഫലം കിട്ടുമോ? ഞാനിപ്പോ കൊടുക്കുന്ന 1 കോടി, ആ 1 കോടി അള്ളാഹ് സ്വീകരിച്ചിട്ട് എനിക്ക് ഫലം കിട്ടുമോ? പടച്ചറത്തേ നിന്റെ ദീനിന് എന്റെ പണം വേണ്ട, പടച്ചറത്തേ നിന്റെ ദീനിന് പേരോടത്തരമാന്റെ പ്രസംഗം വേണ്ട, പടച്ചറത്തേ നിന്റെ ദീനിന് ഞങ്ങൾ ആരും വേണ്ട, നീ നിന്റെ റബ്ബി നീ നിന്റെ ദീനിന് സംരക്ഷിക്കാൻ അധികാരമുള്ളവനും കഴിവുള്ളവനുമാണ്. എനിക്കെന്തെങ്കിലും നിന്റെ പൊരുത്തത്തിന് ചെയ്യാൻ സാധിച്ചിട്ട് നീ അതൊന്ന് സ്വീകരിച്ചു കിട്ടിയാൽ അത് വലിയ ഭാഗ്യം തന്നെ. റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാണല്ലോ, ആ ഒരു ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവരെ ചിന്ത ഇത് പോയിപ്പോയല്ലോ എന്നല്ല, ഇതൊന്ന് അവ സ്വീകരിച്ചു കിട്ടേണ്ടിയിരുന്നു. ആരും അറിയേണ്ടതില്ല, ആരും കേൾക്കേണ്ടതില്ല, ഒരു പേപ്പറിലും പേര് വരേണ്ടതില്ല, ഒരു നോട്ടീസിലും കാണേണ്ടതില്ല, ഒരു സ്റ്റേജും ഒന്നും പറയേണ്ടതില്ല. ഞാൻ കൊടുക്കുന്ന എന്റെ റബ്ബിന് വേണ്ടി ആ റബ്ബൊന്നു സ്വീകരിച്ചു കിട്ടേണ്ടിയിരുന്നു, ആ റബ്ബൊന്നിന് പൊരുത്തപ്പെടേണ്ടിയിരുന്നു. ഈ ഒരു ചിന്തയിൽ അവർ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അവര് പേടിക്കുന്നവരാണ്, അവരെ ഹൃദയം പടക്കുന്നവരാണ്. അള്ളാഹ് ഇതൊന്ന് സ്വീകരിക്കുമോ? നിന്റെ 10,000 അള്ളാഹുവിന്റെതും നിന്റെ 1,000,000,000 അള്ളാഹുവിന്റെതും, ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന രാജാവിൽ നിന്റെ നക്കാപ്പിച്ച വേണോ സഹോദരാ? നിന്നെ അള്ളാഹ് പരീക്ഷിക്കുകയല്ലേ? പണം തന്നിട്ട് ധനം തന്നിട്ട് പരീക്ഷിക്കുകയല്ലേ? ഫർളായ സക്കാത്ത് ശരിക്കും കൊടുക്കുന്നുണ്ടോ? പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ദീനിനോട് സഹകരിക്കുന്നുണ്ടോ? ആ പരീക്ഷയിലൊന്ന് വിജയിച്ചു കിട്ടണമെന്ന നിലക്ക് പരീക്ഷക്ക് പോകുന്ന കുട്ടികൾക്ക് മനസ്സ് പിടക്കുന്നത് പോലെ അള്ളാഹു ഇത് സ്വീകരിച്ചു കിട്ടുമോ എന്ന പിടക്കലാണ് അവരെ മനസ്സിൽ. അങ്ങനെയുള്ള കക്ഷികളെ കുറിച്ച് അല്ല പറയാണ്, അവര് ഖൈറായ കാര്യങ്ങളിലേക്ക് ചാടി വീഴുന്നവരാണ് നബിയേ, അവര് ഖൈറായ വിഷയങ്ങളിലേക്ക് ഉളറി വരുന്നവരാണ് നബിയേ. അവര് ഖൈറായ വിഷയത്തിൽ ആദ്യം എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് ചെയ്യണം, അയാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണം, അയാൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ചെയ്യണം, ആദ്യം എനിക്ക് കൊടുക്കണം, ആദ്യം എനിക്ക് കൊടുക്കണം, മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ ഒക്കെ കൂടുതൽ എനിക്ക് കൊടുക്കണം. ഈ ചിന്തയിലാണ് അവര് നബിയെ. ഒരു ശരീരത്തോടും ശരീരത്തിന് കഴിയാത്തത് നമ്മൾ കീർത്തിക്കുന്നില്ല, ഇല്ലാത്തവനോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, കടം പിടിച്ചവൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കടം പിടിച്ചവൻ എന്ന് പറഞ്ഞാലോ, 10 കോടിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് എറണാകുളത്ത് എടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പോ ഉള്ള 50 ലക്ഷം കടമുണ്ട്. അവനല്ല കടക്കാരൻ കേട്ടോ, അവൻ വലിയ മുതലാളിയാണ്. ആ മൊയ്ലാരി പറഞ്ഞ് കടമുള്ള കൊടുക്കണ്ടാന്ന്, എനിക്കുണ്ട് 50 ലക്ഷം കടം. എന്ത് കടോ? 10 കോടിന്റെ ബിൽഡിംഗ് എടുത്ത വകയിൽ 50 ലക്ഷം കടോ? നീ 9.5 കോടിന്റെ മുതലാളിയാ, അല്ലാതെ 50 ലക്ഷം കടമുള്ളവനല്ല നീ. കടം പറഞ്ഞാൽ കടം പിടിച്ചുപോയവനാ, കടം പിടിച്ചുപോയവൻ കൊടുക്കണ്ട. അതുപോലെ ഞെരിക്കം പിടിച്ചവൻ കൊടുക്കണ്ട. വീട്ടിലാ ഭക്ഷണം കഴിക്കാൻ തന്നെ ഇല്ല, മറ്റുള്ളവർ സഹായിച്ചിട്ടാ ജീവിക്കുന്നവൻ കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്, വൈകുന്നേരം ചായ കുടിക്കാൻ കയ്യിൽ കാശില്ല, പിന്നെയോ ഫത്തുൽ മുഅ്മിനീൻ ഓതാൻ തുടങ്ങുകയാണ്, ഫത്തുൽ മുഅ്മിനീൻ വാങ്ങണം ഉസ്താദ് പറഞ്ഞു, ഫത്തുൽ മുഅ്മിനീൻ വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. അങ്ങനത്തെ മുത്തലിമികൾ സദഖ കൊടുക്കണ്ട, അവർ ഫത്തുൽ മുഅ്മിനീൻ വാങ്ങട്ടെ, അവർ സദഖ കൊടുക്കണ്ട. അതേസമയത്ത് ഉള്ളവൻ കൊടുക്കണ്ടേ? അതാണ് അല്ലാഹു തആല പറയുന്നത്, വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ,
ഒരു ശരീരത്തെയും നമ്മൾ കീർത്തിക്കുന്നില്ല കഴിയുന്നതിനെ അല്ലാതെ. വലതൈന കിതാബി യന്ദുഖുബിൽ ഹത്രി, ആരും മറച്ചു വെക്കണ്ട. എന്റെ അടുത്തില്ല മൊയ്ലിയാരെ, കച്ചവടില്ല മൊയ്ലിയാരെ, പൈസ ഇല്ല മൊയ്ലിയാരെ, അതൊന്നും ആരും പറയണ്ട. അല്ല പറയാണ് വലതൈന കിതാബി യന്ദുഖുബിൽ ഹത്രി, ഉള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന കിതാബ് നമ്മളെടുക്കലുണ്ട് കേട്ടോ. നിന്റെ കണക്ക് അള്ളാന്റെ അടുക്കലുണ്ട്. നിനക്ക് എത്ര കാപ്റ്റേരി ഉണ്ടടോ, നിനക്ക് എത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ടടോ, നിനക്ക് എത്ര തെങ്ങുകൾ ഉണ്ടടോ, നിനക്ക് എത്ര കച്ചവടമുണ്ടടോ, നിനക്ക് എവിടെയൊക്കെ ഷെയർ ഉണ്ടടോ, ഒക്കെ അള്ളാന്റെ കയ്യിലുണ്ട്. വലതൈന കിതാബ് യന്ദുഖുബിൽ ഹത്തി, ഹത്ത് കൊണ്ട് സംസാരിക്കുന്ന കിതാബ് നമ്മളെടുക്കലുണ്ട് നബിയേ. വഹും ലാ യുസ്ലമൂൻ, അള്ളാന്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടാവൂല, അക്രമിക്കപ്പെടൂല. നിങ്ങളെ കണക്ക് ശരിക്കും അള്ളാന്റെ കയ്യിലുണ്ട്. ഓ മുതലാളിമാരെ, കച്ചവടത്തിന്റെ സക്കാത്ത് നോക്കി, കണക്ക് നോക്കിയിട്ട് 2.5% കൃത്യമായി സക്കാത്ത് കൊടുത്തേക്കളും. നിന്റെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോ അതിന് 2.5% സക്കാത്ത് കണക്ക് കൂട്ടി അങ്ങ് കൊടുത്തേക്കളും. നീ കുറെ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിലോ ബാങ്കിലോ മറ്റെവിടെയെങ്കിലുമോ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ, പണത്തിന് നീ സക്കാത്ത് അങ്ങ് കൊടുത്തേക്കളും. 2.5% സക്കാത്ത് അങ്ങ് കൊടുത്തേക്കളും. ഈ നോട്ട് എന്ന് പറഞ്ഞാല്, ഈ പണം എന്ന് പറഞ്ഞാല് അതൊന്നിനും കൊള്ളാത്ത കടലാസാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അവരും മദ്രസേന്റെ ശമ്പളം വാങ്ങുന്ന ആ നോട്ട് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അവരോ, അവര് ആ നോട്ടിന് വിലയില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന ബുക്ക് കിട്ടണമെങ്കിൽ 35 rupees നോട്ട് തന്നെ കൊടുക്കണം. കാരണം അവരെ ബുക്കിനും ഈ നോട്ടിനാണ് വില. പിന്നെ എന്താണ് അതിനെപ്പറ്റി പറയാന്, ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. അള്ളാഹു തആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ. നോട്ടിന് യാതൊരു വിലയില്ല എന്ന് പറഞ്ഞിട്ട് അവര് വിൽക്കുന്ന പുസ്തകം ഉണ്ട്, ആ ബുക്ക് കിട്ടണേ 25 rupees നോട്ട് കൊടുക്കണം. തേങ്ങ കൊട്ട അവർ വാങ്ങൂല, മാങ്ങ കൊട്ട വാങ്ങൂല, കുരുമുളക് കൊട്ട വാങ്ങൂല. കാരണം അവർക്കറിയാം പണം എന്ന് പറഞ്ഞാൽ ഈ കറൻസിയാണ് എന്ന് അവർക്കറിയാം. പിന്നെ ജനങ്ങൾ ആരെങ്കിലും സാധുക്കൾക്ക് വല്ല സക്കാത്തും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ വേണ്ടി മസാല പറയണ്ട, മറിച്ച് സാധുക്കൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടട്ടെ. അതേ വഫീ അംവാലിഹിം ഹഖുല്ലി സാഇലി വൽ മഹ്റൂം, പാവപ്പെട്ടവരുടെ അവകാശം തടഞ്ഞു വെക്കണ്ട. പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട അവകാശം പാവപ്പെട്ടവർക്ക് കിട്ടണം. ഇതുപോലെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി അങ്ങ് കൊടുക്കണം. കൃത്യമായി നമ്മളെ നാട്ടിലെ മുതലാളിമാര് അവരുടെ മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും അവരുടെ മറ്റ് കച്ചവടങ്ങളും അവരുടെ ധനങ്ങളും ഒക്കെ ശരിക്ക് കണക്ക് കൂട്ടിയിട്ട് നമ്മളെ നാട്ടിലെ മുതലാളിമാര് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളെ മഹല്ലിലൊന്നും ഒരൊറ്റ ചെട്ടക്കുടിലുണ്ടാവൂല, ഒരൊറ്റ കട്ടപ്പറ ഉണ്ടാവൂല, ഒരൊറ്റ പെണ്ണിന്റെ കല്യാണത്തിന് ബുദ്ധിമുട്ടേണ്ടി വരൂല. പക്ഷേ മുതലാളിമാര് കൊടുക്കാൻ തയ്യാറില്ല. മുതലാളിമാര് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുകയാണ്. അവരെ ധാരണ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നാണ്. പരാജയപ്പെട്ടുപോയി കേട്ടോ, ചെറിയ പരാജയമല്ല. സക്കാത്ത് കൊടുക്കാതെ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങ് എത്തുമ്പോ അള്ളാഹു അവന്റെ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് എത്തുമ്പോ അതാ കെട്ടിപ്പൂട്ടി വെച്ച സാധനങ്ങൾ അള്ളാഹു തആല വെറും ഒരു പാമ്പിനെ പോലെ ചവിടിയാക്കിയിട്ട് നിങ്ങളെ കഴുത്തിൽ അണിയിക്കപ്പെടും. അത് നിങ്ങളിങ്ങനെ മഹസ്റയെന്ന് കൊത്തിക്കൊണ്ടിരിക്കും. സക്കാത്ത് കൊടുക്കാതെ വെച്ച സ്വത്ത് ആരും ധരിക്കണ്ട. നീ മരിച്ചുപോയാ നിന്റെ സക്കാത്ത് കൊടുക്കേണ്ട സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് ആ കണക്കനുസരിച്ച് കൊടുക്കേണ്ടത് മുഴുവൻ സാധുക്കൾക്ക് തിരിച്ചു വെച്ചതിന് ശേഷമല്ലാതെ നിന്റെ മക്കൾക്ക് സ്വത്തവകാശം എടുക്കാൻ പാടില്ല, നിന്റെ ഭാര്യക്ക് എടുക്കാൻ പാടില്ല, നിന്റെ കുടുംബത്തിന് എടുക്കാൻ പാടില്ല. എത്ര സക്കാത്ത് കൊടുക്കാറുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ, എത്ര കൊല്ലത്തെ സക്കാത്തുണ്ടോ അത് മുഴുവനും കണക്ക് കൂട്ടിയിട്ട് അത് മുഴുവനും സാധുക്കൾക്ക് മാറ്റിവെച്ചിട്ടല്ലാതെ. മുതലാളിന്റെ ഒരു കച്ചവടവും സ്വത്തവകാശം എടുക്കാൻ അനവകാശികൾക്ക് അധികാരമില്ല. നീ കൊടുക്കാതെ വെച്ചത് കൊണ്ട് അത് ഒഴിവാകുന്നില്ല. നിന്റെ സന്താനങ്ങളും നിന്റെ അവകാശികളും അത് കൊടുത്തിട്ടല്ലാതെ സ്വത്ത് ഭാഗിക്കാൻ പാടില്ല. അത് അവരവകാശമാണ്. കൊല്ലം തികയുമ്പോ തന്നെ സാധുക്കൾ ഇതിന്റെ കച്ചവടത്തിന് കൂറുകൂടിപ്പോയി. ആരും കൂറുകൂടാതെ ബാക്കിയുള്ള കൂറാരെയും കൂടി മെല്ലെ അതാ മെല്ലെ അങ്ങട്ട് ഈ ഉന്തി നശിപ്പിച്ചിട്ട് എന്റെ കയ്യിലാക്കണോന്നല്ലേ നിന്റെ ചിന്ത. എന്നാ സഹോദര,
ഓർക്കണം, കൊല്ലം തികയുമ്പോ നിന്റെ കച്ചവടത്തിന് 2.5% പാവപ്പെട്ടവർ കൂറുകൂടി പോയി കേട്ടോ. നീ കൊടുത്തില്ലെങ്കിലും അത് അവരുടേത് തന്നെ, അവരവകാശം തന്നെ. ഇവിടെ കൊടുത്തില്ലെങ്കിൽ ആഹ്റത്തിൽ നിന്റെ കഴുത്തിൽ അതാഭരണമായി തൊവ്വക്കൂരമാളിൽ അത് കഴുത്തിൽ കൊത്തുന്ന, കഴുത്തിലിടപ്പെടുന്ന പാമ്പിന്റെ കോലത്തിൽ അത് നിന്നെ കൊത്തി ശിക്ഷിക്കുമെന്നല്ലാന്റെ ഖുർആന് പഠിപ്പിക്കും. ഒട്ടകത്തിന്റെയും മറ്റൊരു സക്കാത്തി നമ്മളെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് കൊടുക്കാത്തവന്റെ കഴുത്തിൽ ഒട്ടകം കയറിയിരുന്നിട്ട് അതിനെയും വഹിച്ചുകൊണ്ട് ബഷറയിലേക്ക് വരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. സക്കാത്ത് കൃത്യമായി അങ്ങ് കൊടുത്തേക്കളും, സദഖ നന്നായി അങ്ങ് ചെയ്തേക്കളും. ധനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന് വല്ലാത്ത പിടുത്തമുള്ള ഒരു സാധനമാണ്. അത് ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലിൻസാന ലിറബ്ബിഹി ലഖനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ്, മനുഷ്യൻ പണത്തോട് വല്ലാത്ത സ്നേഹമുള്ളവനാണ്. ഈ പണത്തോടുള്ള സ്നേഹം ആഹ്റ നഷ്ടപ്പെടുത്തുന്ന സ്നേഹമായി പോകരുത്. ആഹ്റ നിലനിൽക്കുന്ന വിധത്തിലുള്ള സ്നേഹമല്ലാതെ പണത്തിനെ പ്രേമിക്കണ്ട. അത് താഴ്ന്നൊരു സാധനം. ഒരു ദിവസം അതും വിട്ട് നീ പോകണ്ടേ? ഈ എത്ര മുതലാളിമാർ നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചുപോയി. എത്ര വലിയ വലിയ മുതലാളിമാർ കോമെന്താ കൊണ്ടുപോയതാ? കോമ 3 കഷ്ണം തുണി കൊണ്ടുപോയി, 3 കഷ്ണം തുണി കൊണ്ടുപോയി. പിന്നെ എന്ത് കൊണ്ടുപോയി? പിന്നെ അവർ കുറച്ച് പരിധിയും കൊണ്ടുപോയി. വേറെന്ത് കൊണ്ടുപോയണോ പോകുമ്പോ? ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ നിനക്കുള്ളത് എന്താ? നിനക്കുള്ളത് നീ ധർമ്മം ചെയ്തത് നിന്റേത്, നീ സമ്പാദിച്ചു വെച്ചത് വേറെ ഉള്ളവരുത്. നിന്റെ ശേഷം ചിലപ്പോ മക്കൾ കള്ളുടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ചില മക്കൾ നല്ല നന്നാക്കി മക്കളെ പോറ്റിയിട്ടുണ്ടോ? മക്കളെ അലിമിങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ? മക്കളെ നന്നാക്കിയിട്ടുണ്ടോ? എന്നാ നിനക്ക് വേണ്ടി ചിലപ്പോ ധർമ്മം ചെയ്യുന്നുണ്ടാവും. അലഹമ്ദുലില്ലാ ഖൈർ. നേരെ മറിച്ച് നീ പണവും കൊണ്ട് പോകുമോ? പോലാന്നുറപ്പല്ലേ? അപ്പൊ ആഹ്റത്തിന് വേണ്ടി പടച്ചവന് വേണ്ടി ധർമ്മം ചെയ്യണം. പക്ഷേ കഴിവില്ലാത്തവൻ കഴിവനുസരിച്ച് കൊടുത്താൽ മതി, ഓരോരുത്തന്റെ കഴിവ് നിന്ന് കൊണ്ടുകൊടുത്താൽ മതി. അതും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും അനാവശ്യം ചെലവഴിക്കുന്നവരാകരുത്. വാതിദൽ ഖുർബാ ഹഖഹു വൽമിസ്കീന വബ്നസ്സബീൽ വലാ തുബദ്ദിറു ബിദീറാ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാനസ്സയാതീൻ വകാന ശൈത്താനു റബ്ബിഹി കഫൂറാ. നിങ്ങൾ ചെലവഴിക്കണം, കുടുംബക്കാർക്ക് കൊടുക്കണം. ചിലർ പുറത്ത് നന്നായിട്ട് ധർമ്മം ചെയ്യും, കുടുംബങ്ങൾക്ക് കൊടുക്കൂല. ചിലർ വിഡ്ഢികളല്ലേ, അവര് കുടുംബത്തിനല്ലേ ആദ്യം കൊടുക്കേണ്ടത്. ചിലർ മൊഴിയാരി ചോദിച്ചാൽ പള്ളിക്ക് കൊടുക്കും, മദ്രസ കൊടുക്കും, സിമെന്റ് കൊടുക്കും, കമ്പി കൊടുക്കും, മെറ്റൽ കൊടുക്കും. സ്വന്തം കുടുംബത്തിലെ വാപ്പട്ടവർക്ക് കൊടുക്കൂല. അത് പറ്റൂല. മൊഴിയാരി ചിലപ്പോ പറയാൻ മടിക്കൂ, കാരണം അത് അയാൾക്ക് സിമെന്റ് കിട്ടണമല്ലോ. അത് പറ്റൂല. ദീന ദീനായിട്ട് തന്നെ പറയണോ? സാധുക്കൾ പാവപ്പെട്ടവർ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ പരിഗണിച്ചു കൊടുക്കണം. വൽ മിസ്കീന സാധുക്കൾക്ക് കൊടുക്കണം. വബ്നു സബീൽ വഴിയാത്രക്കാരൻ ബുദ്ധിമുട്ടുന്ന അവന് കൊടുക്കണം. വലാ തുബദ്ദിറു തബ്ദീറാ നീ അനാവശ്യം ചെലവഴിക്കുന്നവനാകരുത്. ഒരു കല്യാണത്തിന്റെ പന്തലിനും കത്തിനും കല്യാണത്തിന്റെ ദിവസത്തിലും എത്രയാ ചെലവഴിക്കുന്നത്? നമ്മളിങ്ങനെ ഇംഗ്ലീഷുകാരാകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. ആറാമോഹാലാലൊന്നും അസലൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇംഗ്ലീഷുകാരാനെന്ത് പണിയുണ്ട് നല്ലൊരു ആലോചിക്കുന്നത്. ഞാനിന്നാളൊരു ദിവസം ചെന്ന് നോക്കുമ്പോ വലിയ ആലും നിങ്ങളെ സദസ്സിൽ വരെ ഈ ഇംഗ്ലീഷുകാരെ പേശനാ, എല്ലാവർക്കും താല്പര്യം. അങ്ങനെ വരികല്ലേ മുലമാരെന്നെ താടി വരട്ടിയല്ലേ? ചിലര് തലയിലെല്ലാം നിർത്തിണ്ട് തോന്നിട്ട് അടുക്കല്ലേ? അത് ഇംഗ്ലീഷുകാരനാണോ? അള്ളാന്റെ റസൂൽ തലപ്പാവ് ധരിച്ചിട്ടാണ് നടക്കല്. അപ്പൊ ഇംഗ്ലീഷുകാരനാവൂലല്ലോ. എല്ലാവർക്കും ആഗ്രഹം അങ്ങോട്ടാണല്ലോ. കാരണം ഇതാ ഇമാമായിട്ട് അമേരിക്കനല്ലേ? അമേരിക്ക നിൽക്കാന്ന് ഞാൻ ബഹുമാനിച്ചു വിളിച്ചോന്നല്ല വെള്ളരിക്കാന്നറിയ പോലെ പറഞ്ഞതാ. ഈ അമേരിക്കനല്ലേ എല്ലാരും തുടരുന്നത്? എന്തൊരു മുസീബത്താറബ്ബേ. ഞാൻ വിചാരിക്കാണ് ഇപ്പല്ല കൂടി എന്തായി ഒരേ കല്യാണത്തിന് വിളിച്ചു, കാര്യമായിട്ട് മൊയ്ലാരെ മുദരിസിനെ വിളിച്ചു, കാലിയാരെയും വിളിച്ചു, പിന്നെയോ ഖതീബിനെയും വിളിച്ചു, മൊല്ല മൊയ്ലാരെ വിളിച്ചു, തങ്ങളെയും വിളിച്ചു. എന്നിട്ടോ നോക്കുമ്പോ ഈ പള്ളിയിലെ കാലിയാരെ, അല്ലെ പള്ളിയിലെ മൊയ്ലാരെ, അല്ലെ പള്ളിയിലെ മുദരിസി, അല്ലെ പള്ളിയിലെ തങ്ങളെ, തങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണോന്നറിയോ? തങ്ങൾ നല്ല പോയിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക, പിന്നെ ഒരു സ്പൂണും എടുക്കുക. എന്നിട്ടോ എന്റെ തങ്ങൾ നല്ല പോയിട്ട് ക്യൂ നിൽക്കുക. എന്നിട്ട് ആ അടുക്കള തന്നെ ആ ചൂടോടെ തങ്ങളെ പ്ലേറ്റിൽ എടുത്ത് ഇടുക. എന്നിട്ട് തങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസീമെ കൊണ്ടുപോയി ഇരുന്നിട്ട് തങ്ങൾ ചോറ് വയ്ക്കണോ? അപ്പൊ കാര്യമായ തങ്ങന്മാർ ഇറങ്ങും പോകും ചോറ് വയ്ക്കാതെ. അവൻ ഇപ്പൊ ഇറക്കാൻ അത് അറിയുന്നുണ്ടാവില്ല. അതുപോലെ കാര്യമായ ആരും നിങ്ങൾ ഇറങ്ങും പോകും ഭക്ഷണം കഴിക്കാതെ. വീട്ടുകാരെ തന്നെ അറിയണ്ടാവില്ല. അപ്പൊ ഇവന്റെ ഭക്ഷണം ആര് കഴിച്ചു എന്നറിയുങ്ങൾ? ഇനി യാതൊരു മടിയില്ലാത്ത ആൾക്കാരൊക്കെ കഴിച്ചു. കാര്യമായിട്ട് ദുആക്ക് ജാബത്തിലൊന്നും ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോയിട്ടുണ്ടാവും. കാരണം ഈ പോയി നിൽക്കാൻ ഇവന്റെ മനസ്സനുവദിക്കൂല.
അപ്പൊ എന്നോട് ഒരു മൊയ്യാർ പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാനേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും പറയല്ലേ, കാരണം കുറച്ചത് കഴിഞ്ഞാൽ നമ്മളെ വരയിൽ ഉണ്ടാവും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു ഞാൻ. കാരണം അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞ് എന്റെ വരയിൽ ഉണ്ടാവും, ചിലപ്പോ അങ്ങനെയാണ് ദുന്യാവിന്റെ ഹാൽ അങ്ങനെയാ. അപ്പോ ആ രൂപത്തിൽ ദുന്യാവ് ഇങ്ങനെ പോവാണ്, ദുന്യാവിന്റെ പിന്നാലെ നമ്മളും പോവാണ്. നടക്കുന്നതിലെ തെളിക്കുന്നില്ല, 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 നടക്കുന്നില്ലെങ്കിൽ നടക്കുന്നില്ല തെളിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ മാതിരി ആക്കില്ലാതെ പിന്നെ നിർവാഹം ഉണ്ടാവില്ലല്ലോ. അപ്പൊ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ ഇംഗ്ലീഷായി പോവാണ്, നമ്മൾ ആലോചിക്കണം, ഏത് വിഷയത്തെക്കുറിച്ചും ആലോചിക്കണം. മാനമായൊരു വീട്ടിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഭക്ഷണം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതല്ലേ അതിന്റെ മാന്യത, ആ ഭക്ഷണം വിളമ്പുന്നതല്ലേ മാന്യത. നേരെ മറിച്ച് വീട്ടിൽ മാനമായി മാന്യന്മാർ വന്നാൽ നിങ്ങൾ അവിടെ പോയി എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നത് മാന്യതയാണോ? പക്ഷെ അത് ഇംഗ്ലീഷുകാരോടുള്ള ഇത്തിബായിന് വേണ്ടി അങ്ങോട്ട് പോയി കഴിക്കൽ സുന്നത്താക്കി കണക്കാക്കാൻ പോവുകയാണ്. എന്തെല്ലാം നടപടികളാണ് വരാൻ പോകുന്നത്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. നമ്മൾ നമ്മുടെ ആത്മീയത ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. എത്രയാണ് അനാവശ്യം ചെലവഴിക്കുന്നത് കണക്കില്ല, പന്തലിനെത്രേ, കത്തിനെത്രേ, സുബ്ഹാനല്ലാഹ്. പക്ഷേ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് ഒരു പവന് ചോദിച്ചാലോ മുല്ലേരെ വല്ലാത്ത വിഷമ. നേരെ ഇവന്റെ പന്തലിന്റെ കല്യാണത്തിന്റെ പന്തലിൽ എത്ര പറമ്പിലാ കൊണ്ടുപോയിട്ടത്, എത്രയാണ് അതിനെ ചെലവഴിച്ചത്, യാതൊരു വിഷമവുമില്ല. ഞാനതിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. അതേസമയത്ത് വേറെ ചിലര് എന്തെങ്കിലും ഒരു സദഖ കൊടുക്കുന്നുണ്ടേ മുടക്കാനെ, റബീഉൽ അവ്വൽ 12-ന് നേരത്തെ മൗലൂദിനെ പറ്റി നേരത്തെ അറബികൾ പറഞ്ഞല്ലോ, റബീഉൽ അവ്വൽ 12-ന് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ചില അങ്ങാതിരി ഇപ്പൊ ഈ ഭക്ഷണം ആർക്ക് വേണോ, ചോറെല്ലാരും വെറുപ്പില്ലേ, പിന്നെ എന്തിനിപ്പി ഭക്ഷണം കൊടുക്കുന്നത്? നമുക്ക് അരി കൊടുത്താൽ പത്തിരി വേണ്ടവർക്ക് പത്തിരി ചൂടാ, കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി വെക്കാം, പിന്നെ വേണ്ടാത്തൊരു വിത്തി പൈസ ആയിക്കൂടെ, നമുക്ക് അരി കൊടുത്തൂടെ. നല്ല ആശയാന്ന് തോന്നും, കേട്ടോക്കിയാൽ ഉള്ളിന്റെ ഉള്ളിൽ ഹാബിയാണ്, ഉള്ളിന്റെ ഉള്ളിൽ മുജാഹിദാണ്. എന്ത് ഇവൻ ഇത് മുടക്കാനുള്ള ഏർപ്പാട് കുറഞ്ഞ ആസൂത്രിതമായി തുടങ്ങാണ്. അപ്പൊ നിങ്ങൾ ആ മുജാഹിദിനോട് ചോദിക്കണം, നല്ലൊരാശയാണ് പറഞ്ഞത് അരി കൊടുക്കാന്നുള്ളത്, നിന്റെ മകന്റെ കല്യാണത്തിന് നമുക്ക് അങ്ങനെ ആക്കണം, നിന്റെ മകളെ കല്യാണത്തിന്, മുജാഹിദിന്റെ മകളെ കല്യാണത്തിന് എല്ലാവർക്കും അരി കൊടുക്കാം, എന്നാ പൊരേ കൊണ്ടൊരു പത്തിരി ഇടാലോ, കഞ്ഞൂ വെക്കാലോ, വേണേ വിറ്റ് കഴിച്ചാക്കാലോ. അപ്പൊ നോക്കുമ്പോ മുജാഹിദിനെ പറ്റില്ല, മോളെ കല്യാണത്തിന് അതുപോലെ ബിരിയാണി വെച്ചു കൊടുക്കണം, അതിന്റെ കാരണമോ ഭക്ഷണം കൊടുക്കുമ്പോ ഒരു സന്തോഷം ഇങ്ങാവുള്ളൂ എന്നാ. അതെന്നെ സൂക്കേട് റസൂറിന്ന് ജനിച്ചന്ന് സന്തോഷിച്ചൂടാ. ആ സന്തോഷം ഇല്ലാതാക്കാനായി ഭക്ഷണം കൊടുക്കാൻ പോയതിലേ, അതിനാ ഇവൻ അരിയാക്കാന്ന് അഭിപ്രായം പറഞ്ഞത്, ആ സന്തോഷം കൊടുക്കാനാ. ഓ സഹോദരന്മാരെ, അത്തരത്തിലുള്ള ഏതെല്ലാം രോഗാണുക്കളുണ്ടോ ആ രോഗാണുക്കളെ മുഴുവനും മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിവിധി തേടണം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ വിശദമായി കടക്കുന്നില്ല. ഉദഹിയ തറുക്കടം പെരുന്നാളിനോടനുബന്ധിച്ച് പാവപ്പെട്ട ജനങ്ങളുണ്ട്, നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, കുണ്ടുതോടിലും തൊട്ടിൽപാലത്തും അതിന്റെ അപ്പുറം വയനാട്ടിലുമൊക്കെ എത്ര ആളുകളാണ് അവിടെ പാവപ്പെട്ടവർ ഉദഹിയ തറുക്കുന്നത്. അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ പരസ്യമായി പറയുന്നു, സുന്നികളെ ജുമാക്ക് പോയാൽ ഉദഹിയത്തിന്റെ ഇറച്ചി കൊടുക്കൂല, പെരുന്നാളുടെ നരിയും കൊടുക്കൂല, സുന്നികളെ ജുമാക്ക് പോയവർക്ക് ഒന്നും കൊടുക്കൂല, കല്യാണം നടക്കുന്ന സാഹചര്യക്കൂല. ചിലര് പറഞ്ഞ് മയ്യത്ത് മൈതാനിയെ മറവിയാനും സമ്മതിക്കൂല. അപ്പൊ ഒരു പാവ മനുഷ്യൻ മാറ്റി എന്നോട് പറഞ്ഞു, ആ ഓലശെട്ട് കേട്ടി ജുമാക്കുന്ന സമയ ഒരു പാവ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദെ മയ്യത്തും മറവാടാൻ സമ്മതിക്കൂല എന്നാ പറയുന്നത് മൈതാനിയിൽ ഇരുന്ന സുന്നീന്റെ കൂടെ കൂടിയാളിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾ മരിച്ചാ എന്നാ മൈ മറവാട് കാര്യം ഞാൻ ഏറ്റെന്ന്, നിങ്ങൾ മരിച്ചു തന്നാലും മറവാട് കാര്യം ഞാൻ ഏറ്റെന്ന്, പിന്നെ ഇതുവരെ ഒരാളെയും മറവാടാനായിട്ടില്ല. അങ്ങനത്തെ കുറെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് ലോകത്ത്, അവരോട് കൂടിയാലേ അങ്ങനെയായിപ്പോ ഇങ്ങനെയായിപ്പോ ഭീഷണി. അള്ളാഹുവിനെ വിശ്വസിക്കണടോ, അള്ളയാ കൊടുക്കുന്നത് അള്ളയാ തടയുന്നത് ആദ്യം ഉറപ്പിക്കണോ. ഈ മനുഷ്യന്മാരെ ഒന്നും ഉറപ്പിക്കണ്ട, മനുഷ്യന്മാർക്കായിരിക്കാം. മുഖ്യമന്ത്രിയുടെ തിരക്ക് ഉറപ്പുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം മാറുന്നുണ്ട്? ആയിരിക്കാ ഇവിടെ ഉറപ്പുള്ളത്? ഉറപ്പുള്ളവരുണ്ട്, കസേര ധരിക്കാത്തവൻ, കസേര ധരിക്കാത്തവൻ, ഞെരുക്കം സംഭവിക്കാത്തവൻ, അധികാരത്തിന് കുറച്ചിന് സംഭവിക്കാത്തവൻ, അതാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ റബ്ബിനെ കൊണ്ടുറപ്പിക്കണം. ആ റബ്ബില് മനസ്സ് തിരിയണം. അവർക്കാ സ്വർഗം, അവർക്കാണ് അർശിന്റെ തണല്, അവർക്കാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അപ്പൊ ഉദഹിയത്തിൽ പറഞ്ഞു വന്നത്, ഞാൻ ഈ നാദാവരെയുള്ള മുതലാളിമാർ അള്ളാഹു ചിലവർക്ക് വർക്ക തീയട്ടെ. ഞാൻ അവരോട് പറഞ്ഞു, അള്ളാഹു ഞാൻ അവരുടെ പേര് പറയുന്നില്ല, അവരെ ഏൽപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഞാൻ അവർ ചിലരോട് പറഞ്ഞു, നിങ്ങൾ ഉദഹിയ തറക്കണം, നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും, നിങ്ങളധികം ദുബായിലാണ്ടാകുക, നിങ്ങൾക്ക് ആർക്കാനും കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
നിങ്ങൾ ഉദഹിയെ തർക്കാനുള്ള സംഖ്യ ഏൽപ്പിക്കൂ, കുറ്റിയാടിയിൽ നിന്ന് ഉദഹിയെ തർത്തിന് പാവപ്പെട്ട സുന്നിയൊക്കെ വിതരണം ചെയ്യും. അതുപോലെ കുറ്റിയാടിയുടെ പരിസരങ്ങളിൽ വിതരണം ചെയ്യും. നിങ്ങൾ ഏൽപ്പിക്കൂ. അൽഹംദുലില്ലാഹ് കൊല്ലത്തിൽ ഉദഹിയെ തർക്കുന്നവരുണ്ട് അവിടെ. ഇങ്ങനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇവിടെയും പറയാം, ഒരു ബുദ്ധിമുട്ടും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് അർത്ഥം വിതരണം ചെയ്യാമല്ലോ. സാധുക്കളീന്റെ ചുറ്റുവാ ധാരാളുണ്ട്. ഉദഹിയത്തിന്റെ മാംസം അവർ കഴിക്കട്ടെ, നമുക്കും കഴിക്കാലോ. എന്റെ പണമുള്ള ആളുകളും ഉദഹിയത്തിന്റെ ഷെയർ ചേരാൻ വേണ്ടി നമ്മുടെ പള്ളിയെ സതീബിന്റെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി. എന്റെ ഉദഹിയത്തിന്റെ മാംസം നമുക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്യാമല്ലോ. എന്നാ ഉദഹിയത്തിന് നടക്കും? അധികാരം പൈസ കൊടുക്കാൻ മടിച്ചിട്ടല്ല, അതിനെക്കാണൊക്കെ കൂടുതൽ കൊടുക്കുന്നവരായിരിക്കും. പൈസ കൊടുക്കാൻ മടിച്ചിട്ടല്ല, പിന്നെ അതിന് അധ്വാനിക്കാൻ കഴിയൂല, നമ്മളെ കൊണ്ട് നോക്കാൻ കഴിയൂല, പിന്നെ ആളുകൾക്ക് ആക്ഷേപമായിരിക്കും, അവന് ഇറച്ചി കിട്ടിയില്ല, മറ്റൊരു കിട്ടിയില്ല, ഇങ്ങനത്തെ ഒരു ആക്ഷേപം ഉണ്ടാവില്ല. നമ്മൾ കൈകാര്യം ചെയ്താല് കിട്ടിയവർ കിട്ടി, കിട്ടാത്തവർ കിട്ടിയില്ല, കിട്ടിയില്ലെങ്കിൽ എന്ത് ഒന്നുമില്ല, കിട്ടിയാലെന്ത് ഒന്നാലുമില്ല, കിട്ടിയവനൊക്കെ തിന്നോട്ടെ, അല്ലാതെ തിന്നണ്ട. നീ ആക്ഷേപം മേടിച്ചിട്ടാ പലരും ചെയ്യാത്ത. ഞാനവിടെ നിങ്ങളെന്താണോ മൗലൂദയ്ക്കാത്ത്, മൗലൂദയ്ക്കാത്ത് മുസ്ലിയാമാര് മൗലൂദയ്ക്കോളും, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൗലാമാർ മൗലൂദയ്ക്കും കഴിക്കൂല, പിന്നെ എങ്ങനെ മൗലാം മറ്റുള്ളവർ മൗലൂദയ്ക്കുക? നീ പണ്ട് പഠിക്കേണ്ട മൗലാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമിങ്ങളാദ്യം മൗലൂദയ്ക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്ത് സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാല് പെണ്ണുങ്ങൾ പുറത്തിറങ്ങാടന്റെ ഒപ്പം. പിന്നെ എന്നോട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ, മൗലാമാരെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ട്, മറ്റുള്ളവരാരും എന്നെ കണ്ടിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ബെല്ല് വാങ്ങി കൊടുക്കാൻ കഴിയോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ? അപ്പൊ നമ്മളെന്ത് വേണോ മൗലൂദി, നമ്മൾ എങ്ങനെ ആള് കൂടുതലുമായിട്ട് ആ കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മതി റബീഉലവലായാലും ഒന്ന് കേൾക്കണം. ഒരാളെങ്കിലും മുറ്റി ഭക്ഷണം കൊടുത്തെങ്കിലും ഒറ്റരാളായാലും തരത്തില്ല, അവരും മറ്റു ഭക്ഷണം സന്തോഷത്തിന് ഭക്ഷണം കൊടുക്കും. അതുപോലെ ഉദഹിയത്ത് കഴിയില്ലെങ്കിൽ നമ്മൾ ഒത്താ ചെയ്തു കൊടുക്കണം. കഴിയുന്നവര് അതിന് ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യുന്നിട്ടെങ്കിലും ഇറക്കണം. അതിന്റെ മസ്കലകളിലേക്ക് ഒന്നും കാണില്ല, മസ്കല അറിയാത്ത ഒന്നല്ലല്ലോ ഇപ്പൊ പ്രശ്നം, സംഗതി നടക്കുന്നില്ല എന്നുള്ളതല്ലേ. അപ്പൊ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ എഴുതി, പിന്നെ അത് കിട്ടിയില്ല, ഒരാളോട് മൗലൂദ് എന്തായിക്കാത്ത, അതിന് ഒരാളെ ക്ഷണിച്ചു മറ്റാളെ ക്ഷണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ആശയമായി പോകും. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ദുനിയാവിലൊന്നും നടക്കും. അള്ളാഹനെ പേടിച്ച് നടക്കണമെന്ന് ഞാൻ പറഞ്ഞത്, മനുഷ്യന്മാരെ പേടിക്കരുത്, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കണം. അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും നന്മയിലൊക്കെ നമ്മൾ മുന്നിൽ വേണം. ഖൈറായ കാര്യങ്ങളിൽ ഉണരുന്നവർ, ചാടി വീഴുന്നവരാകണം മുഅ്മിനീങ്ങൾ, അവർക്കാണ് അല്ലാഹു സ്വർഗം കൊടുക്കുന്നത്. ഈ ചിന്ത നമ്മുടെ പൽവിൽ വേണം. മക്കള് ജനിച്ചാൽ അഖീഖത്തറുക്കണം, മക്കള് ജനിച്ചാൽ അഖീഖത്തറുക്കണം. അഖീഖത്തറുക്കുക എന്ന് പറഞ്ഞാലോ, ആൺകുട്ടിയാണെങ്കിൽ രണ്ട് വയസ്സുള്ള ആടിനെ രണ്ടെണ്ണം അറുത്താൽ ഏറ്റവും നല്ലതാണ്. ഒന്നിനെ അറുത്താലും മതി, അതിന്റെ മാംസം വിതരണം ചെയ്യുക, വേവിച്ചിട്ട് കൊടുക്കുന്നതാ കൂടുതൽ നല്ലത്. ഉദഹിയത്തിന്റെ മാംസമാണെങ്കിൽ വേവിക്കാതെ പച്ച കൊടുക്കുന്നതാണ് നല്ലത്. സഹോദരന്മാരെ, അഖീഖത്ത് അങ്ങനെ തന്നെയാകണമെന്നില്ല. ഉദഹിയത്തിന് ഷെയർ ചേരുന്നത് പോലെ ഒരു ഒട്ടകത്തിന്റെയോ, ഒട്ടകം പോട്ടെ നമ്മളാണ്ട് പറയേണ്ടതില്ല, പോത്തിന്റെയോ കുട്ടന്റെയോ അങ്ങനെ രണ്ട് വയസ്സുള്ള അത്തരം മൃഗങ്ങളുടെ ഏഴിലൊന്നു കൊണ്ടും അഖീഖത്തറുക്കാം. ഏഴ് മക്കൾക്കും കൂടി ഒരു പോത്തിനർത്താലും മതി. അപ്പം മകന് വയസ്സ് 14 ഉസ്താദെ, ഒന്നിന് മറ്റേന് 12 മറ്റേന് 9 മറ്റേന് 8 അങ്ങനെ ഏ കുട്ടികളുടെ ഏ കുട്ടിയും കൂടി ഒട്ടപ്പോത്തിനർത്താൻ മതി. എന്നിട്ടോ അങ്ങ് വിതരണം ചെയ്താൽ മതി. അപ്പൊ നിന്റെ നിന്നിൽ നിന്ന് അഖീഖത്ത് വിട്ടുപോലെ കുട്ടിക്ക് പ്രായം തികയുന്നത് വരെ ബാപ്പന്റെ പേര് തന്നെയാണ് ആ ചുമതല. പ്രായം തികഞ്ഞാലോ ബാപ്പ അർത്തിട്ടില്ലെങ്കിൽ ആ കുട്ടിന്റെ പേര് തന്നെയാ ചുമതല. എന്റെ അഖീഖത്ത് എന്റെ ബാപ്പ അർത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ എനിക്കറക്കല് സുന്നത്താ. നിങ്ങൾ വയസ്സത്രയുന്നത് ഓട്ടയില്ല, അഖീഖത്ത് ഒഴിവായിപ്പോയില്ല. അഖീഖത്തർക്കൽ സുന്നത്താണ്, ആ സുന്നത്തും ധർമ്മത്തിന്റെ ഭാഗമാണ്, ഉദഹിയത്തിൽ ധർമ്മത്തിന്റെ ഭാഗമാണ്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഉദഹിയത്തർക്കുന്ന ധാരാളം ആളുകൾ വേണം. വയത് പറയുന്നത് വെറുതെയല്ല, വയത് കൊണ്ട് ഫലം കിട്ടാനാണ്. ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചാൽ നമുക്ക് നിന്റെ പ്രതിഫലം ലഭിക്കും. അള്ളാഹു നമ്മുടെ മജ്‌ലിസുകൾ അള്ളാഹു പൊരുത്തപ്പെട്ട മജ്‌ലിസായി സ്വീകരിക്കട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിച്ച് ഇന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊന്നില്ല. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നാളെയും മറ്റന്നാളുമായി നമുക്ക് പറയാം. അള്ളാഹു തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. അനാവശ്യം ചെലവഴിക്കുന്നതിന് പകരം ആവശ്യമുള്ള വിഷയങ്ങളിലൊക്കെ ചെലവഴിക്കണം. ഒരു കാര്യം, ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട سلطان العارفين نعمد الكبير الرفاعي قدس الله سره اللذيذ ബഹുമാനപ്പെട്ടവരുടെ ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഒരു കാര്യം, മസ്കല പറഞ്ഞപ്പോ ഞാൻ നിരീക്ഷിച്ചു, ഞാൻ പറഞ്ഞതിന്റെ ഇടക്കൊന്ന് രണ്ട് മസ്കല പറഞ്ഞാണ്. ഉദഹിയത്ത് അർത്ഥ കൊടുക്കുമ്പോ അതിൽ പച്ച തന്നെ കുറച്ച് സദക്കാ ചെയ്യണം പാവപ്പെട്ട്. ഒരു 500 എങ്കിലും, ഒരു 1 കിലോ എങ്കിലും
നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ബാക്കി പാവപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെന്നില്ല, എല്ലാവർക്കും കൊടുക്കാം. അതിന് മസല ഇൻഷാല്ല സമയം കിട്ടിയാൽ ഞാൻ പിന്നെ പറയാം. സാധുക്കൾക്ക് ഉദ്ഹീയത്തിന്റെ മാംസം കിട്ടിയാൽ അവർക്ക് തിന്നുകയും ചെയ്യാം, മറ്റൊരാളെ തീറ്റിക്കുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. പണക്കാർക്ക് ഉദ്ഹീയത്തിന്റെ മാംസം കിട്ടിയാൽ സ്വന്തം തിന്നാം, വിൽക്കാൻ പറ്റൂല. അതുപോലെ ഉദ്ഹീയത്തിന്റെ കുറെ മസലകൾ പറയാനുണ്ട്. ഉദ്ഹീയത്തിന്റെ തോല് അത് പള്ളിക്ക് കൊടുക്കരുത്, മദ്രസക്ക് കൊടുക്കരുത്, എത്തിയും ഖാനക്കാർ വന്നാൽ അവർക്കും കൊടുക്കണ്ട. എത്തിയും ഖാനക്കാർ അവരെ കമ്മിറ്റിയിലെടുത്തിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബെഞ്ച് വാങ്ങൂ, ചില വേറെ എന്തെങ്കിലും പരിപാടിയാക്കൂ, അപ്പോ അല്ലെങ്കിൽ പറമ്പ് വാങ്ങൂ. അതിനൊന്നും ഉദ്ഹീയത്തിന്റെ തോല് കൊടുക്കാൻ പറ്റൂല. ഉദ്ഹീയത്തിന്റെ തോല് സാധുക്കൾക്ക് കൊടുത്തെ, അവർ വിറ്റ് കാശാക്കിക്കോട്ടെ, വിരോധമില്ല. അതേസമയം നമുക്ക് ബിൽഡിങ്ങുകൾക്കും അതുപോലെ കമ്മിറ്റികൾക്കൊന്നും ഉദ്ഹീയത്തിന്റെ മാംസം കൊടുക്കണ്ട, പള്ളിക്ക് കൊടുക്കണ്ട, മദ്രസക്ക് കൊടുക്കണ്ട, ഉദ്ഹീയത്തിന്റെ മാംസം കൊടുക്കണ്ട, തോലും കൊടുക്കണ്ട. നിയമം ഒരുപോലെ. എന്നാ പാവപ്പെട്ടവർക്ക് തോല് കൊടുത്താൽ അവർക്ക് മിച്ച് പൈസയാക്കാം, അതവർക്ക് വേണേ സർക്കം ചെയ്യാം. അതവർക്ക് അങ്ങനെയാണ്, അവർക്ക് തോല് കിട്ടിയാലോ അങ്ങനെ, ഉറച്ച് ഇറച്ചി കിട്ടിയാലോ അങ്ങനെ, ഉദ്ഹീയത്തിന്റെ ഇറച്ചി കിട്ടിയതുകൊണ്ട് അങ്ങാടിക്കൊണ്ട് മിച്ച് പൈസയാക്കി. ഒരു വിരോധമില്ല, പാവപ്പെട്ടവനായിരിക്കണം, മിസ്കിനായിരിക്കണം, മിസ്കിന്മാർക്ക് പറ്റും. അതൊക്കെ ഇൻഷാല്ല പിന്നീട് പറയാം, ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ ചരിത്രത്തിലേക്ക് തന്നെ കടക്കട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുല്ലാരിഫി അഹമ്മദുൽ കബീർ റിഫാഈ, സഹോദരന്മാരെ, ഇന്ന് സമയം കുറച്ച് വൈകിപ്പോയ ദിവസമാണ്, വിഷയം കുറെ ബാക്കിയുണ്ട്. ഇൻഷാല്ല ഞാൻ നാളെയും മറ്റന്നാളും പറയാം. ബറക്കത്തിനൊരു ചരിത്രം പറയുകയാണ്, വലിയ മഹാനും വലിയ കറാമത്തുമുള്ള ആളാണല്ലോ, ബഹുമാനപ്പെട്ടവരുടെ സമീപത്തെ കഥ വരുന്നു. ഉവൈന എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ഖതീബ്, പള്ളിയിലെ ഖതീബാണ്. അദ്ദേഹം വന്നിട്ട് പറയുന്നു, വലിയ ഷെയ്ഖാണ് ജമാലുദ്ദീൻ, ഷെയ്ഖ് ജമാലുദ്ദീൻ എന്ന് പറയുന്നു, ഓ അഹമ്മദുൽ കബീർ റിഫായി, എന്റെ തൊട്ടടുത്ത വീട്ടില് അതാ ഷെയ്ഖ് ഇസ്മായിൽ അബ്ദുൽ മുൻഹിം എന്ന് പറയുന്ന മഹാനുണ്ട്, എന്റെ തൊട്ടടുത്ത ആളാണ്. അദ്ദേഹത്തിനൊരൊന്നാം നമ്പർ തോട്ടമുണ്ടെന്റെ അടുത്ത തോട്ടമാണ്. ആ തോട്ടമൊന്ന് എനിക്ക് കിട്ടണമെന്ന് ഞാൻ കുറെ ദിവസമായി ആശിക്കുന്നു. ഞാനതിന് വില പറഞ്ഞിട്ട് അയാൾ വിൽക്കുന്നില്ല. ഷെയ്ഖ് അവരുകളൊന്നും എന്റെ കൂടെ വന്നിട്ട് ആ തോട്ടമൊന്ന് എനിക്ക് തരാൻ വേണ്ടി പറയണം, വില കൊടുക്കാം. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ആളെ പറഞ്ഞേക്കാതെ ബഹുമാനപ്പെട്ടവരിൽ ആ മഹാനെ കാണാൻ ഷെയ്ഖ് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഹിമിനെ കാണാൻ അങ്ങോട്ട് ചെന്നു. നീ നിന്റെ തോട്ടം ഇയാൾക്ക് വിൽക്കണം, കേശ് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുൻഹിം എന്ന് പറയുന്ന മഹാൻ, ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളോട് പറഞ്ഞു, അതിന് എത്ര വില പറഞ്ഞാലും ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഷെയ്ഖേ, എത്ര പറഞ്ഞിട്ടും വിൽക്കുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവരൊന്നും കൂടി പറഞ്ഞു, നിങ്ങളാ തോട്ടം അദ്ദേഹത്തിന് അത്യാവശ്യമുള്ളത് കൊണ്ടാ പറയുന്നു, നിങ്ങളത് വിറ്റാൽ അദ്ദേഹം വേണ്ട പൈസ ഞാൻ വാങ്ങിത്തരാം. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാനത് ഷെയ്ഖ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽക്കാം, പക്ഷേ ഞാൻ പറയുന്ന വില തരണം. ഓ നീ പറയുന്ന വില തന്നേക്കാൻ പറഞ്ഞോളൂ. ഉടനെ തന്നെ ഷെയ്ഖ് ഇസ്മായിൽ റഹിമഹുല്ല പറയുന്നു, സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം, ദുന്യാവിലെ പണം എനിക്ക് വേണ്ട, സ്വർഗത്തിൽ എനിക്കൊരു മാളിക വില തരണം, അതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ തരാം. ഇസ്മായിലെന്നോരിൽ ചോദിച്ചോരു തോപ്പ് അയബിയിലേക്ക് തരുമോന്ന് കേട്ടോവർ, ദുന്യാവിയിലുള്ള മൂതലെന്നില് വേണ്ടാന്ന് ദുഷ്കരമായി നാല് സ്വർഗം കൊടുത്തോവർ. അതെ, ഈ പായിമാലയിൽ നിങ്ങൾക്ക് കാണാം ഈ സംഭവത്തിന്റെ വിശദീ സംഭവത്തിന്റെ സൂചന. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ദുന്യാവിലൊന്നും വേണ്ട, തോട്ടം ഞാൻ വിൽക്കാൻ പറ്റിയ സ്വർഗത്തിൽ മാളിക തരണം. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി അങ്ങ് കേട്ടപ്പോ ശരീരത്തിന്റെ കളറങ്ങ് മഞ്ഞൊളിച്ചുപോയി. ഉടനെ തന്നെ ഒരൽപ്പം ചോപ്പ് സംഭവിച്ചതുപോലെ തോന്നി. ബഹുമാനപ്പെട്ടവര് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാനതിനാരാണ് മോനെ, എന്ത് ഞാനതിനാരാണ്? വലതീ മന്നന ഹീന തത്തുൽബു മിന്നി ഹാദാ ഹത്താ തത്തുൽബു മിന്നി ഹാദാ,
സ്വർഗത്തിലെ മാളിക തരണമെന്ന് എന്നോട് പറയാൻ ഞാൻ ആരാണടോ? ബഹുമാനപ്പെട്ട ശൈഖ് ഇസ്മായിൽ റഹിമഹുള്ള പറയുന്ന അതുലു മിന്നി മാത്തമിന ദുനിയാ, ഞാൻ മറ്റൊന്നും ആശിക്കുന്നില്ല, എനിക്കതല്ലാതെ മാ ഉരീദു ശയ്യമിന ദുനിയാ സിവാ മാ ദക്കർത്തു, നിങ്ങൾ വേറൊന്നും എനിക്ക് തന്നിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വർഗത്തിൽ മാളിക തരുമെങ്കിൽ ഞാൻ ഈ തോട്ടം അദ്ദേഹത്തിന് കൊടുത്തേക്കും. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി ഡിഫായി സ്വന്തം ആവശ്യത്തിനല്ല ചോദിക്കുന്നത്, പാവപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടിയാ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അഹമ്മദുൽ കബീരി ഡിഫായി തലയും താഴ്ത്തി അവിടെ ഇരുന്നു. ആ ഇരുത്തം കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് തല ഉയർത്തിയിട്ട് പറയുന്നു, ഐ ഇസ്മായിൽ ഖദിസ്തരൈത് മിങ്കൽ ബുസ്താനബിമാ തലബുതാ, കച്ചവടം അടിച്ചു, സ്വർഗത്തിൽ മാളിക ഞാനങ്ങ് തരും, ഞാൻ വിൽപ്പന ഉറപ്പിച്ചു, അള്ളാഹുവിങ്കൽ നീ ഇൽഹാമ കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ്, അള്ളാഹുവിങ്കളുടെ അറിവ് കിട്ടാൻ വേണ്ടി കാത്തു നിന്നതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചിലരുണ്ട്, അവർക്ക് കൽബിൽ അള്ളാഹു തആല ചില വിവരങ്ങൾ അങ്ങ് കൊടുക്കും, അത് ശരഇന്റെ നിയമത്തിനെതിരാവൂല, ശരഇന്റെ നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും സംഗതി ഔലിയാക്കൾക്ക് മനസ്സിലായതാന്ന് പറഞ്ഞാൽ വലിച്ചെറിയണമെന്ന് ഔലിയാക്കൾ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നിസ്കരിക്കണ്ടാന്ന് എന്റെ മനസ്സിൽ തോന്നി എന്ന് പറഞ്ഞാൽ ചേർത്താനാ തോന്നിപ്പിച്ചത് അല്ലഹല്ല മലക്കുകളല്ല. അപ്പൊ നല്ല കാര്യം തോന്നിപ്പിച്ചാൽ, ശരഇന് തെറ്റില്ലാത്ത കാര്യം തോന്നിപ്പിച്ചാൽ വിരോധമില്ല. അഹമ്മദുൽ കബീർ ദിഫായി തങ്ങളുടെ മനസ്സിൽ അള്ള വിവരം അങ്ങ് കൊടുത്തു, നിങ്ങൾ ഏറ്റെടുത്തോ, ഞാൻ കൊടുത്തോളാം. മഹാന്മാരെ കൂടെയാണ് അള്ളാഹ് എന്ന് ഖുർആനിലല്ല പറഞ്ഞിട്ടുണ്ടല്ലോ, ലഹും അജ്റുഹും മിൻദ റബ്ബിഹിം വലാ ഖൗഫുന് അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കല്ല പ്രതിഫലം കൊടുക്കും, അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർക്ക് ആവശ്യമുള്ളത് അള്ള അങ്ങ് കൊടുക്കും. അങ്ങനെ അള്ള ഏറ്റെടുത്ത മഹാന്മാരാണ്. ആ മഹാന്മാരിൽ വലിയ പ്രമുഖനാണ് സയ്യിദി അഹമ്മദുൽ കബീർ ദിഫായി. അള്ളാഹുവേ, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ കാണാൻ ഭാഗ്യം തരണം. റഹ്മാനേ, നിന്റെ ഔലിയാക്കളെ പ്രിയം വെച്ചതല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, നീ അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. റഹ്മാനേ, അവരെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടണം. റഹ്മാനേ, അഹമ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഏറ്റെടുത്തു, സ്വർഗത്തിൽ നിനക്ക് മാളിക തരാം. ഇസ്മായിൽ ബിൻ മുല്ലിം റളിയല്ലാഹു അൻഹു മറുപടി പറ്റൂല, എനിക്കത് ഗ്യാരണ്ടി എഴുതി തരളും, ഉക്തുബിലി ഖത്ത കബികാദാരി ബിദാരിക നിങ്ങളെ കയ്യക്ഷരത്തിൽ എഴുതി തരളും. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദിഫായി വന്ന് കടലാസ് കൊണ്ടുവാ, കടലാസ് കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ ഇസ്മായിൽ ബിൻ അബ്ദുൽ മുന്നിം മിനൽ അബ്ദുൽ ഫഖീർ അൽഹദീ അഹമ്മദ് ബിൻ അബിൽ ഹസൻ ദിഫായി വാമിനൽ ലഹു അലാ കർബില്ലാഹി തആല ഖസറം ഫിൽ ജന്ന തഹഫുഹു അർബഅത്തു ദൂദിൻ അല്ലബു ലാ ജന്നതി യദിൻ സാനി ലാ ജന്നതിൽ മൗവ അസാലി جنة الخلد الرابع إلى جنة الفردوس بجميع حوره وبلدانه وفرسه ووسرته وناره واستاره وضبستانه بالدنيا والله له سعيد وكفيل يكري من النبعات غبان بسم الله يدين شهر ميد الدوه فعوى فتا سادوا يا حقيرا يا فقيرا يا عدم يا يا أحمد بن اكري أحمد بن أبي الحسن الدفاعي جاميا نند ودي اسماعيل بن عبد المنى من نند وعنو أدي أدي تلك قرقاد برن قصرم في الجنة سورقة تلرماني قرقاد െന്നാ പറയുന്നത്. അതിന് നാലതിരുകളുണ്ട്, ജന്നത്തിൽ അതിനുണ്ട്, ജന്നത്തിൽ മൗയുണ്ട്, ജന്നത്തിൽ ഖുൽദുണ്ട്, ജന്നത്തിൽ ഫിർദൗസ് ഉണ്ട്, ആ മാളികയിൽ ഹൂർലിംഗങ്ങളുണ്ട്, ആ മാളികയിൽ അതാ ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്, നദികളുണ്ട്, ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ദുന്യാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ്. അല്ല ഇതിന് സാക്ഷിയാണ്, അല്ല ഇതിന് ജാമ്യക്കാരനാണ്. ഈ എഴുതി കത്ത് എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു, എഴുതിയ കത്ത് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. അഹമ്മദുൽ കബീർ ദിഫായി തങ്ങൾ കൊടുത്ത പൈസമായി ഋഷിഖബറുകൾ ഏറ്റെടുത്തു. അപ്പൊ തന്നെ സ്വത്ത് വിട്ടു കൊടുക്കണ്ടേ, നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടുന്ന് മക്കൾ ഇങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട്. മക്കളെ വിളിച്ചു പറഞ്ഞു, വെറു മക്കളെ എല്ലാവരും ഇറങ്ങിക്കോളൂ, തോട്ടം ഞാൻ വിറ്റുപോയി. അഹമ്മദുൽ കബീർ ദിഫായി തങ്ങൾ പറഞ്ഞിട്ട് വിറ്റതാ ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ല, ബാപ്പാ അങ്ങനെ വിറ്റാ നമ്മൾ സമ്മതിക്കൂല, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ടാകേണ്ട തോട്ടമാണ് ഇത്, ബാപ്പ എന്തെങ്ങനെ വിറ്റത്? ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി, വെറുതെ വിറ്റതല്ല മക്കളെ, സ്വർഗത്തിൽ മാളിക കിട്ടിയിട്ട് വിറ്റതാ, തന്നത് ചില്ലറക്കാരനല്ല സുൽത്താനുല്ല നബീൻ അഹമ്മദുൽ കബീർ ദിഫായി, അല്ല തരുമെന്ന് മൂപ്പരേറ്റെടുത്തതാണ്, അങ്ങനെ വിറ്റതാണ്. ഉടനെ തന്നെ മക്കൾ പറഞ്ഞു, എന്നാ ബാപ്പാ ഞങ്ങൾക്കും അതിൽ
കൂറുകളും. പാപ്പ കൊടുക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുമ്പോ മക്കള് തടഞ്ഞു വെക്കുകയല്ല, ഭാര്യ തടഞ്ഞു വെക്കുകയല്ല. കൊടുക്കുന്നവരെ തടയുന്ന ഭാര്യമാരില്ലേ? ഭാര്യ കൊടുക്കുമ്പോൾ തടയുന്ന ഭർത്താക്കന്മാരില്ലേ? മക്കള് കൊടുക്കുമ്പോൾ തടയുന്ന ബാപ്പാരില്ലേ? ബാപ്പ കൊടുക്കുമ്പോൾ തടയുന്ന മക്കളില്ലേ? മക്കൾ പറയുന്ന സ്വർഗത്തിലെ അമ്മക്കും കൂറുകളും ബാപ്പ കൊടുക്കുന്ന ഈ വിരോധമില്ല. ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾക്കും അതിൽ കൂറ് തന്നെ. ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി തോട്ടം മേൽപ്പിച്ചു കൊടുത്തു. കയ്യിലുള്ള കത്തി എല്ലാവർക്കും മക്കൾക്ക് കാണിച്ചു കൊടുത്തു. അള്ളയാണ് നമ്മൾ പറയുന്നതിൽ മുഴുവനും ഏറ്റെടുക്കുന്നവൻ, നിങ്ങൾക്കും കൂറാണിത്. എല്ലാവർക്കും തൃപ്തിപ്പെട്ടുപോയി. ഖതീബ് ജമാലുദ്ദീൻ റഹിമഹുള്ള തോട്ടം കൈവശത്തിൽ പെടുത്തി. അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള തോട്ടമാണ്. മക്കളതായി മഹാനായ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നി റളിയല്ലാഹു അൻഹു മക്കളോട് വസിയ്യത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ അഹമ്മദുൽ കബീർ റിവായതയുടെ എഗ്രിമെന്റിന്റെ കടലാസ് എന്റെ കഫന്തുണിയിൽ വെച്ചിട്ട് മറവുചെയ്യണം കേട്ടോ. മക്കളെ പറഞ്ഞതുപോലെ തന്നെ ബാപ്പ മരണപ്പെട്ടപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ മറവു ചെയ്തു. ശേഷം അത മറവ് ചെയ്യുന്ന സമയത്ത് കഫന്തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് കഫൻ ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ് കത്തുക കഫന്തുണിയിൽ വെച്ച് മറവ് ചെയ്ത്. അങ്ങനെ പിറ്റേ ദിവസം ഫലം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽ ഓതി പിറ്റേ ദിവസമായപ്പോ ഈ മക്കൾ സിയാറത്തിന് വേണ്ടി ബാപ്പന്റെ കബറും നിർത്തുന്നുപോയി. ചെന്ന് നോക്കുമ്പോ പറ്റതു കബറിന്റെ മുകളിലൊരു എഴുത്ത് കാണുന്നു. എഴുത്തങ്ങനെ തന്നെ കൊണ്ടുവന്നു അഹമ്മദുൽ കബീർ ദിവായിതകളെ ഏൽപ്പിച്ചു. അതാണ് നിങ്ങൾക്ക് കാണാം. ദുന്യാവിലുള്ള മുതലന്നിന് വേണ്ടാന്ന് ദുഷ്കരമായി നാല് സ്വർഗം കൊടുത്തോവർ. നാല് സ്വർഗം അതിരി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ മാളിക കൊടുത്തു. മവാഅദീനിന്നും ഫിർദൗസ് ഖുൽദിന്നും മർഹത്തവർക്കന്ന് കുതിരത്തിൽ വന്നോവർ. മനീറ്റം ഹത്ത് കാബീറിൻ പുറത്തിന് മക്കള് എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. കത്തെടുത്ത് കൊണ്ടുവന്ന് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ കയ്യിൽ കൊടുത്തു. അത് പൊളിച്ചു വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലുള്ളത് ഖുർആനിൽ നിന്നൊരായത്താണ്. ആയത്തിന്റെ ഭാഗമാണ്. ആയത്തെന്താണ്? കത് വജദിനാ മാ വദനാ റബ്ബുനാ ഹഖാ. കത് വജദിനാ മാ വദനാ റബ്ബുനാ ഹഖാ. നമ്മൾ അള്ളാന്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേണ്ടി കൊടുത്താൽ അള്ള സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ? ആ റബ്ബ് അവന്റെ വാഗ്ദത്വം ഹക്കായ നിരക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതറിയിക്കുന്ന കത്താണ്. ആ കത്താണ് എടുത്തു കൊണ്ടുവന്ന് ശൈഖിന്റെ കയ്യിൽ കൊട്ടത്. മനീന്ദം പുറത്തിന്ന് മക്കള് എടുത്ത് വലിയ കയ്യിൽ കൊടുത്തവർ. സഹോദരന്മാരെ, ഈമാനുകളും എന്ത് കൊടുക്കുമ്പോഴും ഈമാനുകളും അല്ല തരും, അല്ല തരും, ദുന്യാവിലും തരും ആഖിറത്തിലും തരും. ഈ ചിന്തയോടെയല്ലാതെ ഒന്നും കൊടുത്തു പോകരുത്. നന്നായി നല്ല നിലക്ക് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ എന്റെ